ചർച്ചകളെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. ഏത് വിഷയം കിട്ടിയാലും ഒരു കപിൾ സംസാരിക്കാൻ മലയാളിക്ക് ഇഷ്ടമാണ്, അടുത്ത വിഷയം കിട്ടുന്നതുവരെ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ആനി ശിവയെക്കുറിച്ചാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളോടും പടവെട്ടി ഒരു എസ് ഐ ആയി തീർന്ന ഒരു ധീരവനിതയെക്കുറിച്ച്. അത് കഴിഞ്ഞപ്പോൾ സ്വന്തം കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച ഒരു അമ്മയായി ചർച്ചാ വിഷയം. അതും കഴിഞ്ഞ് കുഞ്ഞു മുഹമ്മദിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന കോടികളുടെ കണക്കായി ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയെക്കുറിച്ചാണ്. ആ സിനിമയിലെ കഥാപാത്രം ജീവിതത്തിൽ വരുന്നൊരു പ്രതിസന്ധിയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ് ഷക്കീന ബിഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധിയിൽ ഒരു കുട്ടിയുടെ ജീവിതമാണോ ഒരു വ്യക്തിയുടെ കരിയറാണോ ഏറ്റവും വലുത്? ആ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ച് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ സുമ ഗിൽസൺ, എൽസീന ജോസഫ്, മാധ്യമപ്രവർത്തകയും കോളേജ് പ്രൊഫസറുമായ എൽസീന ജോസഫ്, സാമൂഹ്യ പ്രവർത്തകയായ ജോയ്സ് മേരി ആൻ്റണി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അനു ദേവരാജ്. ആദ്യത്തെ ചോദ്യം അനുവിനോട് തന്നെയാകാം. ഈ ദിവസങ്ങളിൽ അനു ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കമൻറ്റ് ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു. ചില പോയിൻറ്റുകൾ അനു അക്ക വിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രസവിക്കാനും കുട്ടികളെ വളർത്താനും താല്പര്യമില്ലാത്തവർക്ക് കല്യാണം കഴിക്കാൻ അവകാശം, ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് അനു അത് എഴുതിയത്. പ്രസവിക്കാനും കുട്ടികളെ വളർത്താനും താല്പര്യമില്ലാത്തവർക്ക് കല്യാണം കഴിക്കാൻ അവകാശമില്ല. പെണ്ണിൻ്റെ ജീവിതം പൂർണ്ണമാവണം എങ്കിൽ ഒരിക്കലെങ്കിലും അമ്മയാകണം. സ്ത്രീക്ക് ആഘോഷം നടത്താൻ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെ അനുവാദം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അനു എഴുതിയിരിക്കുന്നു. മലയാളിയുടെ സദാചാര ചിന്തയെക്കുറിച്ചാണ് അനു, ഈ സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള മലയാളിയുടെ സദാചാര ചിന്തയെക്കുറിച്ചാണ് അനു ഈ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിരിക്കുന്നത്. അനു, എൻ്റെ നമുക്ക് അനുവിൽ നിന്ന് ആരംഭിക്കാം. അനു, എൻ്റെ ചോദ്യം ഇതാണ് അനു, ഇതൊരു സിനിമ വളരെ കൃത്യമായി കണ്ട ആളെന്ന നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അനു അവിടെ ഉയർന്നു നിൽക്കുന്നത്. ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെയാണ് നമ്മൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. സത്യത്തിൽ ഇത്രയും അപകടം പിടിച്ചൊരു സമൂഹമാണോ? ഒരു സ്ത്രീയോട് ഇത്രയും മോശമായി അവളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾക്കും അവളുടെ ജീവിതത്തിലെ വളർച്ചയ്ക്കും വിഘാതം നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണോ നമ്മുടെ കേരള സമൂഹം? അനുവിനെന്ത് തോന്നുന്നു? ആക്ച്വലി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സിനിമ കഴിഞ്ഞിട്ട് മൂവി സ്ട്രീറ്റ് പോലുള്ള മൂവി ഗ്രൂപ്പുകളിൽ വന്ന പൊതുവായ ചർച്ചകളെ, കുറെ ചർച്ചകൾ അടിസ്ഥാനം, പൊതുവായ ചർച്ചയല്ല കുറെ ചർച്ചകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ പലരും ഇങ്ങനെ കുട്ടിയുടെ അബോർഷനെ ഈ സാറ ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിൽ എഴുതിയ, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവനാണ് ഏറ്റവും പ്രധാനം എന്ന് എഴുതിയ കുറെയേറെ പോസ്റ്റുകൾ കണ്ടിട്ട് അതിൽ നിന്ന് ക്രോഡീകരിച്ച് എഴുതിയ ഒരു പോസ്റ്റാണത്. അപ്പോ ശരിക്കും ഒരു സാറ അല്ലെങ്കിൽ വേറെ ഏതൊരു പെൺകുട്ടിയും ഒരു അമ്മയാവണോ വേണ്ടയോ എന്നുള്ളത് ഒരാളുടെ മാത്രം ചോയ്സ് ആണ്. ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അൾട്ടിമേറ്റ്ലി ആ ശരീരം ആ സ്ത്രീയുടേതാണ്, ഭർത്താവിൻ്റെതല്ല. അപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കുട്ടിയെ ജനിക്കണോ വേണ്ടയോ, ഒരു അമ്മയാവണോ, കുട്ടിയെ വളർത്തണോ, ഇപ്പോൾ ഒരു കരി ഇപ്പൊ എന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഞാൻ കണ്ടിരിക്കുന്ന ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞ് കൺസീവ് ചെയ്ത് പ്രഗ്നൻസി ആയി. ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ ഒരു 9 months ആണ് പെയ്ഡ് ലീവ് കിട്ടുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാവരും അതിൽ നിന്ന് പറ്റത്തില്ല, കാരണം മിക്കവാറും എല്ലാവരും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്, ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ കുട്ടിയെ നോക്കുക എന്നുള്ളത് അൾട്ടിമേറ്റ്ലി സ്ത്രീയുടെ ഉത്തരവാദിത്വമായി മാറുന്നതാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അപ്പോൾ ഈ 9 months പ്രഗ്നൻസി പീരീഡ് എന്നുള്ളത്, പെയ്ഡ് ലീവ് എന്നുള്ളത് മിക്കവാറും എല്ലാവരും എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 1 year അല്ലെങ്കിൽ 1.5 years ലീവ് എടുക്കും. അത് കഴിഞ്ഞിട്ട് മിക്കവാറും പേര് തിരിച്ചു നിന്ന് ജോയിൻ ചെയ്യും. ഒരു 2-3 months വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റാണ്ടാവും, കാരണം കുട്ടിക്കപ്പോൾ 1 വയസ്സോ 1.5 വയസ്സോ ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ കുട്ടീനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് വരാൻ പറ്റാണ്ടാവും, അല്ലെങ്കിൽ ഈവൻ ക്രഷിലൊക്കെ ഏൽപ്പിച്ചാൽ പോലും അതിനുള്ള പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് അവിടെ അപ്പോ ആ കുട്ടി ആ ലേഡി സാക്രിഫൈസ് ചെയ്യുക ജോലി കളഞ്ഞിട്ട്. മിക്കവാറും പേര് ഇപ്പൊ നമ്മുടെ IT സെക്ടർ നോക്കുവാണെങ്കിൽ അബ്ദി ലാഡർ പോകുമ്പോൾ ഒരു പിരമിഡ് പോലെയാണ്, മേളിൽ പെണ്ണുങ്ങൾ ഭയങ്കര കുറവാണ്, ലേഡീസ് ഭയങ്കര കുറവാണ്. ബോട്ടൽ ലെവൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് മനസ്സിലാവുന്നു അനുവിന്റെ ഒരു ഒരു ചിന്താധാര എങ്ങോട്ടാണ് പോകുന്നത്. സ്ത്രീകൾ ഉയരങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവിതത്തിൽ അവർ കൺസീവ് ചെയ്യേണ്ടതും അത് കുട്ടിയെ വളർത്തേണ്ടതും അവരുടെ മാത്രം ഉത്തരവാദിത്തമായി തീരുന്നു എന്ന ചിന്തയാണ്. ഞാൻ ചർച്ച അല്പം കൂടെ ഒന്ന് ക്രോഡീകരിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അബോർഷനെക്കുറിച്ചല്ല, അതൊരു പാപമാണോ അല്ലയോ എന്നല്ല,
ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ അബോർഷനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്ന. ഒരു സിനിമയിൽ പറഞ്ഞു വെക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ അവളുടെ കരിയറിൽ അവർ പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് എത്തേണ്ടി വരുന്ന സമയത്ത് അവൾ പ്രഗ്നന്റ് ആവുന്നു, വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചർച്ച അവരുടെ ഫാമിലി നടക്കുന്നു, അവസാനം ഒരു തീരുമാനമെടുക്കുന്നു, ഈ വയറ്റിൽ കൺസീവ് ആവുന്ന കുട്ടിയേക്കാൾ പ്രധാനപ്പെട്ടത് ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ കരുതലാണ്. നമുക്ക് അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ഡോക്ടർ സുമയിലേക്ക് പോകാം. ഡോക്ടർ സുമ പീഡിയാട്രിഷ്യനാണ്. ഒരു 3 മാസം ആയ ഒരു ഒരു ഫീറ്റസിനെ വെറും ഒരു മാംസകഷ്ണമായി കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. ഡോക്ടറോട് എൻ്റെ ചോദ്യം, ഈ 3 മാസമായ ഒരു ഫീറ്റസിന് അല്ലെങ്കിൽ 3.5 മാസമായ ഒരു ഫീറ്റസിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടാവും, എന്തൊക്കെയായിരിക്കും അതിനെ, എങ്ങനെയായിരിക്കും നമുക്കതിനെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുക? ഡോക്ടർ സുമ, കുട്ടിക്ക് 3 മാസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ അവയവങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. കുട്ടിക്ക് നമുക്ക് തല നന്നായി കാണാൻ സാധിക്കും. കൈകാലുകള്, വിരലുകള്, കൈയുടെയും കാലിന്റെയും വിരലുകള് നമുക്ക് കാണാൻ സാധിക്കും. വായ, കണ്ണുപ്പിള പൂട്ടിയായിരിക്കുന്നെങ്കിലും കണ്ണിന്റെ ഷേപ്പ് കാണാം, മൂക്കിന്റെ ഷേപ്പ് നമുക്ക് അറിയാൻ സാധിക്കും. ശരിക്കും ഒരു മനുഷ്യക്കുഞ്ഞിന്റെ ഒരു ചെറിയ രൂപമായിട്ടാണ് ഒരു 12 ആഴ്ചയാകുന്ന ഒരു കുട്ടിയുള്ളത്. ഏകദേശം ഒരു 8-10 സെന്റിമീറ്റർ നീളവും 30 ഗ്രാമോളം തൂക്കവുമുള്ള ഒരു കുഞ്ഞു ശിശു തന്നെയാണ് 3 മാസമായ ഒരു കുഞ്ഞ്. അപ്പൊ ആ കുഞ്ഞ് ഗർഭാവസ്ഥ മുതൽ, ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ നിമിഷം മുതൽ അതിന് ജീവനുണ്ട്. ആ കുഞ്ഞ് അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമല്ല, സെപ്പറേറ്റ് ഒരു പേഴ്സണാലിറ്റി, ഒരു പേഴ്സണാണ്, ഒരു ജീവനാണത്. ഡോക്ടർ സുമ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഒരു ജീവനുള്ള, ഞാനും നിങ്ങളും പോലെയുള്ള ഒരു യഥാർത്ഥ ജീവനുള്ള ഒരു 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 വ്യക്തി തന്നെയാണ് ആ കുട്ടി എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ച മറ്റൊരു ഫേസ്ബുക്ക് ഒരു ഒരു മെസ്സേജ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ചർച്ചയ്ക്കിടയിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഒരു പെൺകുട്ടി എനിക്കറിയാം, അവളുടെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് വന്ന ആശുപത്രിയിൽ ബൈപ്പാസിന് വേണ്ടി നിൽക്കുമ്പോൾ 6 മാസവും 7 മാസവും പ്രഗ്നൻ്റ് ആയ പെൺകുട്ടി ഭർത്താവിൻ്റെ കൂടെ നിന്ന് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് ഭർത്താവിൻ്റെ ആരോഗ്യാവസ്ഥകളിൽ കൂടെ നിന്ന് സന്തോഷമായി ഡെലിവറി നടത്തി പ്രസവിച്ച ഒരു കുട്ടിയെ സ്വീകരിച്ച ഒരു കുട്ടിയെക്കുറിച്ച് ഒരു ഫേസ്ബുക്കിൽ ഒരു മനുഷ്യൻ കമൻ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന സപ്പോർട്ടിങ് കമൻ്റ്, അതിനോട് ചേർന്ന് വന്നൊരു കമൻ്റ് ഇതായിരുന്നു, കഷ്ടം, എനിക്ക് ആ കുട്ടിയെ ഓർത്തിട്ട് സഹതാപം തോന്നുന്നു. എനിക്ക് ജോയ്സ് മേരി ആൻ്റണിയിലോട്ടാണ് വരാനുള്ളത്. മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലറാണ് ജോയ്സ് മേരി, വർഷങ്ങളായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള ആളാണ്, അമ്മയാണ് ജോയ്സ് മേരി. എൻ്റെ ചോദ്യം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ കരിയർ, നിങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം, മനുഷ്യരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പക്ഷേ ഏറ്റവും തിരക്കുള്ള ഒരു ജീവിത ശൈലി കൊണ്ടു നടക്കുന്ന ആളാണ് ജോയ്സ്, താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു 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 പ്രഗ്നൻസിയോ ഒരു കുട്ടിയെ നോക്കുന്നതോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ താങ്കളുടെ കരിയറിനെയോ ഒരു ഫ്യൂച്ചർ ഒരു കരിയറിനെ ബാധിക്കുമെന്നോ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിനെ ബാധിക്കുമെന്നോ എപ്പോഴെങ്കിലും മിസ് ജോയ്സ് മേരിക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമയെ പറ്റി ഒന്ന് പരാമർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ മൂവി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതൊത്തിരി സന്തോഷത്തോടു കൂടി തന്നെ പറയണത്. കാരണം എനിക്കൊന്ന് ഇത്തരത്തിലുള്ള മൂവിയിൽ കാമ്പുകൾ ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി, മറ്റു ജനങ്ങൾക്ക് ഒരു പബ്ലിസിറ്റി ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കാണുവാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ഒരു ക്യൂരിയോസിറ്റിയെ മാത്രം കച്ചവട മനോഭാവത്തോടെ കാണുക മാത്രമാണ് ഈ മൂവിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവി കണ്ടിട്ടില്ല എന്നിരുന്നാൽ തന്നെയും പല കണ്ടിട്ടുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചറിഞ്ഞതും ഈ മൂവിയെ പറ്റിയുള്ള കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന്റെയും പശ്ചാത്തലത്തില് ഈ മൂവി പറഞ്ഞു വെക്കുവാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ ശാക്തീകരണമാണെന്ന് ഒരുപറ്റം ആൾക്കാര് വാദിക്കുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുകയാണ്. ഇത് 70s മുതൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും തൊഴിലരംഗത്തെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ സമരങ്ങൾ തുടങ്ങിയതാ. ഇപ്പോഴും ഈ തുല്യതയും സമത്വവും ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല. അപ്പോഴാണ് അമ്മയാകുന്നത് സ്ത്രീയുടെ ഉന്നമനത്തിന് ഒരു തടസ്സമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തെ വരച്ചു കാട്ടുവാൻ ശ്രമിക്കുന്ന ഒരു മൂവി. അതിന്റെ ആശയം എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ചോദിച്ചതുപോലെ എനിക്ക് വ്യക്തിപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഞാനൊരു സിംഗിൾ പേരന്റ് കൂടിയാണ്. എൻ്റെ ഹസ്ബൻഡ് മരണപ്പെടുമ്പോ എൻ്റെ മോന് പ്രായമെന്ന് പറയുന്നത് 1 വയസ്സാണ്, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ്. മൂത്ത മോൾക്ക് 3.5 വയസ്സാണ്, മോള് പഠിച്ച് സ്കൂളിലേക്ക് ജോയിൻ ചെയ്ത ഒരു ടൈമിങ്. ആ സമയത്ത് കൂടിയും എനിക്കൊരു കുഞ്ഞുങ്ങള് തടസ്സമായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്, മുൻപോട്ട് ജീവിക്കുവാനുള്ള ഒരു എനർജി സോഴ്സ് ആയിരുന്നു അവരെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് എൻഗേജ്ഡ് ആയിരുന്നു. അങ്ങനെ എൻഗേജ്ഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടി കൂടി ജീവിക്കുവാനായിട്ടുള്ള ഒരു ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു തടസ്സമാവില്ല. അതിനുശേഷമാണ് ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഞാൻ
കാലഘട്ട സ്കൂളിൽ എച്ച് ആർ ഹെഡ് ആയിട്ട് ഇപ്പോഴും എന്റെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു മോട്ടിവേഷൻ ട്രെയിനർ ആയിട്ടും മറ്റ് മേഖലകളിൽ പാരന്റിംഗ് മുതലായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാ മേഖലകളിലും തന്നെ മുൻപോട്ട് പോകുവാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു തടസ്സമല്ല, മുൻപോട്ട് പോകുവാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. നിറമുള്ള ഒരു മുൻപോട്ട് പോകുവാനായിട്ടുള്ള ജീവിതത്തിലേക്ക് നിറം പകരുന്നവരാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മൂവിയെ പറ്റി ഒത്തിരി ഒത്തിരി ആശങ്കകളുണ്ട്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്ത് ആശയമാണ് ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ പകർന്നു നൽകുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്. ജോയ്സ്, അനൂന ഒരു മറിച്ച അഭിപ്രായം ഉണ്ടാവും ഞാൻ കരുതുന്നു. നമ്മളൊക്കെ പറയുന്ന ഈ ഒരു വൈകാരികമായ കാഴ്ചപ്പാടിൻ്റെ അപ്പുറത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ പലപ്പോഴും അവളുടെ യാത്രയിൽ തടസ്സമായിട്ട് തന്നെ നിൽക്കുന്ന അവളുടെ കരിയറിൻ്റെ വളർച്ചയിൽ അവളുടെ ഒരു ഒരു അനു പറഞ്ഞതുപോലെ ഒരു പിരമിഡിൻ്റെ ടോപ്പിലേക്ക് എത്തുന്നതിൽ മുകളിലേക്ക് എത്തുന്നതിന് അവൾക്ക് ഹിൻഡ്രൻസ് ആയിട്ട് വരുന്ന പലപ്പോഴും അവളുടെ കുടുംബജീവിതവും മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വമൊക്കെയാണ്. ഞാൻ അനുവിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. എൻ്റെ ഒരു സംശയം ഇതാണ് അനു, നമ്മൾ ഇത്രയും ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു അല്ലേ, നമ്മൾ ഈ പെൺകുട്ടി ഫെമിനിസ്റ്റാണ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഡയലോഗുകളൊക്കെ സിനിമയിൽ വളരെ കളിയാക്കി വരുന്നു. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേരെ പരിചയപ്പെടുത്താം. ഒന്ന്, ഒരു പാർലമെൻറ്റിലിരുന്ന് കുട്ടിക്ക് മലയൂറ്റിയ ഒരു സ്ത്രീയാണ്. വേറൊരു സ്ത്രീ ഒരു പാർലമെൻറ്റിലേക്ക് കൈക്കുഞ്ഞുമായി പ്രധാനമന്ത്രിയായിട്ട് കടന്നു വന്ന സ്ത്രീയാണ്. അങ്ങനെയൊക്കെയുള്ള ശക്തിയുള്ള നല്ല ഓജസ്സുള്ള നല്ല എനർജിയുള്ള സ്ത്രീകളുള്ള ഒരു സമൂഹത്തിൽ ഒരു കുട്ടി ഉണ്ടാവുന്നത്, പ്രഗ്നൻ്റ് ആവുന്നത്, അതിനെ പ്രസവിക്കുന്നത്, അതിനെ കൊണ്ടു നടക്കുന്നതൊക്കെ അവരുടെ കരിയറിനും വളർച്ചയ്ക്കും വലിയ പ്രതിബന്ധമാവുന്നു എന്ന് പറയുന്നതിൽ എന്തോ ഒരു പാകപ്പഴയില്ലേ അനു? ഒരു കുട്ടിയെ വളർത്തുക, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയെ വളർത്തുക എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി അല്ല, അതൊരു സമൂഹത്തിന് ഒരു വലിയൊരു റിസോഴ്സസ് ആവശ്യമുള്ള, അതിപ്പോൾ പൈസ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ ഇൻപുട്സ് ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് ഒരു കുട്ടിയെ വളർത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ കോൺസെപ്റ്റിൽ നിന്നാണ്. ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ എപ്പോഴും സ്ത്രീക്കാണ് കുട്ടിയെ വളർത്തേണ്ട റെസ്പോൺസിബിലിറ്റി വരുന്നതും ഒക്കെ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് പലരും, ഇപ്പൊ ബാംഗ്ലൂർ എന്റെ കൂടെയുള്ള പലരും ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ പലരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ വളർത്തുക എന്ന റെസ്പോൺസിബിലിറ്റി ആ സ്ത്രീയുടെ മാത്രമായി മാറുന്നു. അത്രയും പരിമിതികളുള്ള സ്ത്രീകളെയും അത്രയും പരിമിതികൾ ഇല്ലാത്ത സ്ത്രീകളെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമുണ്ട്. അനു, നമുക്ക് ഈ സിനിമയിൽ അത് എവിടെയാണ് അതിർവരമ്പെടുന്നത്? അനു, എവിടെ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എത്ര അവിടെ? അനു പറയരുത് ഇത് ഹസ്ബൻഡും വൈഫും മാത്രമുള്ള ഒരു ന്യൂക്ലിയർ കുടുംബമാണെന്ന്. ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള വലിയ സപ്പോർട്ട്, ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള വലിയ സപ്പോർട്ട്, ഒരു വലിയ ഒരു ഒരു സൊസൈറ്റി മുഴുവൻ അവരുടെ കുടുംബജീവിതത്തിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് സഹായഹസ്തമായിട്ട് നിൽക്കുന്ന ഒരു കഥയല്ലേ നമ്മൾ അതിൽ കാണുന്നത്? അതെ, അങ്ങനെ തന്നെ ആയിരിക്കുമ്പോഴും ഇനി ഞാൻ അതിലോട്ടാണ് പറഞ്ഞു വന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ റിസോഴ്സസ് ഒക്കെ എല്ലാം ഉള്ള ഒരു സ്ത്രീ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും അവരുടെ ഒരു ചോയ്സ് ഉണ്ട്. അവർക്ക് അമ്മയാവണോ, ഒരു കുട്ടിയെ വളർത്തണോ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ വളർത്താനുള്ള ക്ഷമ അവർക്കുണ്ടോ, അതിനുള്ള അത്രയും ഒരു 10-20 കൊല്ലം ആ കുട്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം അവർക്കുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. ആക്ച്വലി ഒരു അറബ് സിനിമയുണ്ട്, കോപ്പർനാം എന്നാണ് ആ സിനിമയുടെ പേര്. ഒരു 2018 ഇറങ്ങിയ സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അത് ഈ ബാഡ് പാരന്റിങ്ങിനെ പറ്റി പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു കുട്ടി കോടതി പോകുന്നതും എന്നെ എന്തിനാണ് ജനിപ്പിച്ചത് എന്ന് ചോദിക്കുന്നതാണ് ആ സിനിമയുടെ. ശരിക്കും അത് ഇന്റർനാഷണലി ഭയങ്കരമായി പ്രൊക്ലെയിം ചെയ്യപ്പെട്ട ഒരുപാട് അപ്രിസിയേഷൻ വന്നൊരു സിനിമയാണ് കോപ്പർണം. ഈ സാറാസിൽ നമുക്ക് പലതരത്തിലുള്ള സിനിമാറ്റിക് പ്രശ്നങ്ങൾ കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാറാസ് എൻഗേജ്ഡ് ആയിട്ട് തോന്നിയില്ല. സാറാസ് പറയുന്ന ഒരു മെസ്സേജ് ആണ് എനിക്ക് അതിനകത്ത് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. അല്ലാതെ ആസ് എ ഫിലിം അത് എനിക്ക് അത്ര എൻഗേജിംഗ് ആയി തോന്നിയ മൂവിയല്ല. നമുക്കവിടെ നിർത്താം. നമുക്കവിടെ നിർത്തിയിട്ട് ഡോക്ടർ സുമയിലേക്ക്, ഞാൻ എൽ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഡോക്ടർ സുമയിലേക്ക് തിരിച്ചു പോകണം. ഡോക്ടർ സുമയെ നിങ്ങളൊന്ന് പരിചയപ്പെടണം. 6 മക്കളുടെ അമ്മയാണ്, ഡോക്ടറാണ്. അതിനൊക്കെ മുൻപ് SSLC റാങ്ക്, പ്രീഡിഗ്രിക്ക് റാങ്ക്, കേരളത്തിൽ ഒരു ഒരു സാധാരണ കാഞ്ഞിരപ്പള്ളി പോലെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് MBBSന് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി അവിടെ തന്നെ MD പഠിച്ച് അറിയപ്പെടുന്ന പീഡിയാട്രിഷ്യനായി ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നു ആണ് ഡോക്ടർ സുമ. പക്ഷേ ഡോക്ടർ സുമ ഇപ്പോൾ ഇരിക്കുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ താഴെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു കപ്പാസിറ്റി വെച്ച് എക്സ്പെക്ട് ചെയ്യുന്നതിൽ താഴെയാണ്. ഡോക്ടർക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല? ഡോക്ടർ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഡോക്ടർ അങ്ങനെ ഒരു 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 കുറച്ചുകൂടെ ലോ പ്രൊഫൈൽ, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ലോ പ്രൊഫൈൽ ഡിസിഷൻ എടുത്ത്. ഡോക്ടർക്ക് ഒരിക്കൽ പോലും വിഷമം തോന്നിയിട്ടില്ല? എൻ്റെ കുട്ടികൾ എൻ്റെ കരിയറിന് എൻ്റെ വളർച്ചയ്ക്ക് ഒരു ഹിൻഡ്രൻസ് ആണ് എന്ന് തോന്നിയിട്ടില്ലേ ഡോക്ടർ സുമ? ഞാനൊരു പീഡിയാട്രിഷ്യനാണ്. എന്റെ 6 മക്കളിൽ 5 മക്കളും മാസം തികയാത്ത കുട്ടികളാണ്. അപ്പൊ അവരെ വളർത്താനായിട്ടുള്ള ധാരാളം റിസ്ക് എനിക്കുണ്ടായിരുന്നു. 6 സിസേറിയനായിരുന്നു അല്ലേ ഡോക്ടർ? തന്നെ പറയുന്നുണ്ട് ഒരു പീഡിയാട്രിഷ്യൻ നല്ല 6 സിസേറിയനാണ്. ഒരു പീഡിയാട്രിഷ്യൻ നല്ല പീഡിയാട്രിഷ്യൻ ആകുന്നത്
സ്വന്തം മക്കളെ വളർത്തിയ ശേഷമാണ്. ഞാൻ എം ഡി കഴിഞ്ഞ ശേഷം വരുന്ന എന്റെ വിവാഹം, ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും ലൈഫിൽ പ്രാക്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ മനസ്സിലായത് എന്റെ ആദ്യത്തെ കുഞ്ഞിനെ വളർത്തിയപ്പോഴാണ്. അത് മാസം തികയാത്ത കുട്ടിയാണ്. ഈ പീഡിയാട്രിഷ്യനായ എനിക്ക് തിയറി ആയിട്ട് ബുക്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും കുഞ്ഞിനെ വളർത്തിയപ്പോൾ ഒത്തിരിയേറെ പ്രാക്ടിക്കൽ ടിപ്സ് എനിക്ക് സ്വയം കണ്ടെത്താനായിട്ട് സാധിച്ചു. അത് ഓരോ കുഞ്ഞുങ്ങൾ കൂടുതൽ കൂടുതൽ ലഭിക്കും തോറും ഞാൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് പേരൻസ് കുട്ടികളുമായിട്ട് അസുഖങ്ങളുമായിട്ട് വരുമ്പോൾ എനിക്ക് കൂടുതൽ അവരോട് റിലേറ്റഡ് ആകാനായിട്ട് സാധിച്ചത് എന്റെ കൂടുതൽ 3, 4, 5 മക്കളൊക്കെ ആയ ശേഷമാണ്. അപ്പൊ സ്വന്തം മക്കളെ വളർത്തിയുള്ള ആ എക്സ്പീരിയൻസ്, പിന്നെ എന്റെ അടുത്ത് ആൾക്കാർ വന്ന് പറയും ഈ കുഞ്ഞിനെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ, ഞാൻ ഇതേപോലത്തെ ഒരു കുഞ്ഞിനെ വളർത്തി ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് വളർത്തി ഇപ്പൊ ആ കുഞ്ഞിതാ മെടുക്കനായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് കൂടുതൽ ഒരു കോൺഫിഡൻസ് കിട്ടിയാണ്. മാസം തികയാത്ത പിള്ളേര്, അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ പിള്ളേര്, അല്ലെങ്കിൽ കുറെ കാലം ചികിത്സിച്ച് ലഭിച്ച കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ആയിട്ട് വരുന്ന പേരൻസ് ഭയങ്കരയേറെ ടെൻഷൻ ഉണ്ടായിരിക്കും, ആദ്യം ഉണ്ടായിരിക്കും. ഞാൻ ആ മലപ്പുറത്തായിരുന്നു എന്റെ 6 പ്രസവവും. ഈ പ്രസവത്തിന് വേണ്ടി പോകുന്ന ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ചെല്ലുമ്പോൾ, ഇപ്പൊ അനു പറഞ്ഞതുപോലെ IT പ്രൊഫഷനിലുള്ള ധാരാളം ആൾക്കാർ ചികിത്സക്കായിട്ട്, മക്കളില്ലാണ്ട് ചികിത്സക്കായിട്ട് വന്നിരിക്കുന്നത് കാണാറുണ്ടായിരുന്നു. അവര് ലക്ഷങ്ങൾ ചെലവാക്കിയാണ് ഈ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പം ദൈവം സ്വാഭാവികമായിട്ട് എനിക്ക് കൺസീവ് ചെയ്യാനും കുഞ്ഞിനെ സ്വീകരിക്കാനും പ്രസവിക്കാനും തന്ന ആ ഒരു അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതിയാകില്ല. അപ്പൊ ഞാൻ ഇഷ്ടംപോലെ ആൾക്കാർ നല്ല ഹൈഫൈ ഡോക്ടറിന്റെ വിഷയത്തിലേക്ക് വന്നില്ല. ഡോക്ടർ ഒരു നിമിഷം ഡോക്ടർ, ഡോക്ടർ ഇപ്പോഴും ഞാൻ ചോദിച്ച വിഷയത്തിലേക്ക് വന്നില്ല. ഡോക്ടർക്ക് കുറ്റബോധം തോന്നുന്നില്ല, ഈ മക്കളെ നോക്കി ഇരിക്കേണ്ടതൊന്നും അല്ലായിരുന്നു ഡോക്ടറുടെ ജീവിതം, അതിൻ്റെ അപ്പുറത്തേക്ക് പറന്നു പോകേണ്ടതായിരുന്നു എന്നൊരു കുറ്റബോധം ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടില്ല ഡോക്ടർ? ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എനിക്ക് എന്റെ 6 മക്കളുണ്ട്. ആ മക്കളെ സ്വീകരിക്കാൻ പറ്റിയതിന് ദൈവത്തിന് ഏറ്റവും നന്ദി പറയാണ്. എന്റെ ബാച്ച് 1988 കോട്ടയം മെഡിക്കൽ കോളേജ് പഠിച്ചാണ്. ഏറ്റവും കൂടുതൽ മക്കളെ സ്വീകരിക്കാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ സാധിച്ചത് എനിക്കാണ്. ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ ഗെറ്റ് ടുഗെദറിന് പോകുമ്പോൾ എനിക്ക് 3, 4 മക്കളൊക്കെ ആയിരുന്നു. അന്ന് എന്റെ കൂട്ടുകാരെല്ലാം കളിയാക്കുമായിരുന്നു, അടുത്താണ് വരുമ്പോൾ 2020 കളിക്കാനായിട്ട് ആൾക്കാരെ കൊണ്ടുവരുമല്ലോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് എന്റെ 6 മക്കളും വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാരൊക്കെ പറയുകയാണ്, അവരുടെ മക്കൾ മെഡിക്കൽ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കാൻ പോയി, അവരൊക്കെ ഇപ്പൊ വീട്ടില് ഒറ്റയ്ക്കാണ്, ലോൺലിയാണ്, അവർക്കൊരു എൻജോയ്മെന്റും ഇല്ല, തനിക്കിപ്പോഴും കൊച്ചു കുട്ടികളുമായിട്ട് കളിച്ചും ജീവിച്ചും സന്തോഷിച്ചും ഇരിക്കാമല്ലോ എന്ന്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ തന്നെ ഞങ്ങളുടെയൊക്കെ വീട്ടില് എപ്പോഴും ആക്റ്റീവ് ആണ്. പ്രശ്നങ്ങള് പിള്ളേര് തന്നെ എല്ലാം തന്നെ സോൾവ് ചെയ്യുന്നു. പിള്ളേര് വീട്ടില് ഫുൾ ടൈം ഉണ്ട്, ആക്റ്റീവ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നു, അവർ കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു. എന്നാൽ 2 മക്കളുള്ള വീടുകളിലെ എന്റെ കൂട്ടുകാർ തന്നെ പറയുന്നതാണ്, പിള്ളേർ വീട്ടിൽ നിന്ന് ബോറടിക്കുകയാണ്, അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്സുകൾ കൂടി അല്ലെങ്കിൽ 2 മുറിയിൽ ഇരിക്കുന്നു, ഫോൺ നോക്കുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സമയം ചെലവഴിച്ചു പോകുന്നു. നമ്മുടെ വീട്ടിൽ അതിനൊരു സാഹചര്യം ഇല്ല. പിള്ളേര് എല്ലാവരും ഒരുമിച്ചിരുന്ന് അവർ ക്ലാസ് കാണുന്നു, ഉഴപ്പുന്നു, പഠിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് അവർ തന്നെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടാക്കുന്നു, ഇടുന്നു. ഇതിന്റെ കൃത്യമായി മനസ്സിലാകും ഡോക്ടർ. ഞാൻ അങ്ങനെ അവര് ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. എനിക്ക് ഇപ്പോൾ കിട്ടി ഡോക്ടർ. ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടമല്ല. നമുക്കേ ഡോക്ടർ 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 സുമ ഡോക്ടർ സുമ എനിക്കത് പിടികിട്ടുന്നുണ്ട്. നമുക്കത് ആ വിഷയത്തിലേക്ക് വീണ്ടും വരാം. ഞാൻ എൽസീനയിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിക്കണം. എൽസീന ഒരു യുവതലമുറയുടെ പ്രതിനിധിയാണ്. ഈ റീസെന്റ് മാരീഡാണ് എൽസീന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ സിനിമ എൽസീന കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതൊരു ഒരു നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കരിയറും ഒരു കുട്ടിയും ഒരുമിച്ച് വന്നാൽ നിങ്ങൾക്ക് വളരെ പൊട്ടൻഷ്യലുള്ള വളരെ ഗ്രോത്ത് പോസിബിലിറ്റി ഉള്ള ഒരു കരിയറും കുട്ടിയും കൂടെ ഒരു കുട്ടിയെ കൺസീവ് ചെയ്യുന്നതോടെ ഒരുമിച്ച് വന്നാൽ ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു ഒരു വലിയ ഡിലേമ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരായ പെൺകുട്ടികൾക്കുണ്ടാകും. ആ കുട്ടികളോടുള്ള ഒരു ഉത്തരമായിട്ടാണ് ശ്രീ ജൂഡ് ഈ സിനിമ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. എൽസീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കരിയറിലും പ്രൊഫഷണലിലും മുകളിലേക്ക് ഗ്രോ ചെയ്യാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടി, എൽസീനയ്ക്ക് എന്ത് തോന്നുന്നു? നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ ചിന്തയിലേക്ക് കാഴ്ചപ്പാടിലേക്ക് ഈ സിനിമ എന്ത് ആശയമാണ് എത്തിച്ചു തരുന്നത്? ഒത്തിരി സന്തോഷം ഇത്തരത്തിലൊരു ഡിസ്കഷനിൽ പങ്കുചേരുന്നതിൽ. എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. കാര്യം എന്റെ വീട്ടിൽ ഞങ്ങള് 3 മക്കള്. ഒരു സമയത്ത് ഒരു ജനറേഷൻ മാതാപിതാക്കൾ തീരുമാനിച്ചിരുന്നു, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും കഴിഞ്ഞാൽ ഡെലിവറി നിർത്തുക. ഓക്കെ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി 2 മക്കൾ മതി എന്ന് തീരുമാനിച്ചിരുന്നു. എന്റെ പേരൻസിന് എനിക്ക് മുതിർന്നത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടി, ചേച്ചിയും ചേട്ടനും ഉള്ളത്. എന്റെ മാതാപിതാക്കൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തായിരുന്നെങ്കിൽ, എന്റെ ചേട്ടനെ കഴിഞ്ഞ് 7 വയസ്സിന് താഴെയുള്ളയാളാണ് ഞാൻ ഉണ്ടാവില്ലായിരുന്നു.
ഓക്കെ, സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആ സമയത്തെ ഒരു നോർമൽ എന്റെ ജനറേഷനിലുള്ള ആളുകളുടെ വീട്ടിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലും ചേട്ടനും ചേച്ചിയും ഉണ്ട്, ഹസ്ബൻഡിന്റെ മുതിർന്നതായിട്ട്. ആ പേരൻസും അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ മൂന്നാമത്തെ ആൾ ഉണ്ടാവില്ലായിരുന്നു, ഞങ്ങളുടെ കുടുംബവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. സോ കൃത്യമായ ധാരണയുണ്ട്, ഇനി എന്റെ മുൻപിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നാളെ അങ്ങനെ ഒരു ചോയ്സ് വന്നാൽ എന്നെ സംബന്ധിച്ച് കരിയറിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമിലാണ് നിൽക്കുന്നത്. ഒരേ സമയം കോളേജ് അധ്യാപികയാണ്, മകളാണ്, ഭാര്യയാണ്, വിദ്യാർത്ഥിയാണ്, ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ചോയ്സ് എന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്റെ ലൈഫിനെ എങ്ങനെ എന്റെ മാതാപിതാക്കൾ സ്വീകരിച്ചോ അതേ തുറവയോടുകൂടി തന്നെ സ്വീകരിക്കും എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ സിനിമ പറഞ്ഞു വെക്കുന്ന പ്രമേയം, സിനിമ കുറെ കാര്യങ്ങളെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ എന്തൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ അതിനെ എല്ലാം നോർമലൈസ് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ട് സിനിമ മാറുന്നുണ്ട്. ശരിയാണ്, കഥയല്ലേ, കഥാപാത്രങ്ങളല്ലേ, അതിന് സമൂഹത്തോട് കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ചോദ്യം ശുദ്ധ മണ്ടത്തരം. 2014 ബ്ലെസ്സി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കളിമണ്ണ് എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു ഗർഭിണിയുടെ പ്രസവം കാണിച്ചതിന്റെ പേരിൽ ഇവിടെ കിടന്ന് ഭൂകമ്പം ഉണ്ടാക്കിയ കേരള സമൂഹമായിരുന്നു. ഏറ്റവും പവിത്രമായ ഒരു അവസ്ഥയെ സിനിമയിൽ ചിത്രീകരിച്ച് അതിന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് NDA സാറാസ് ഇറങ്ങിയപ്പോൾ ഏറ്റവും പവിത്രമായ പ്രഗ്നൻസി എന്ന് പറഞ്ഞ സാധനത്തെ വികലമാക്കുന്നത് ഇവിടുത്തെ കേരളീയ സമൂഹം ശബ്ദിക്കുന്നില്ല. എൽസിന, ഇതൊരു വികലവാക്കലാണോ എന്നൊരു സംശയത്തിൽ ഞാൻ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ജോയ്സിലേക്ക് എൻ്റെ ചോദ്യം വരാണ്. ജോയ്സ്, നമ്മൾ ഇതൊരു കുറച്ചും കൂടെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഇതെന്ന് തോന്നുന്ന ഒരു ചർച്ചയിലേക്കാണ് നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, പുരുഷനെ പോലെ തന്നെ ഈക്വലി റൈറ്റും ഈക്വലി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആളാണ് സ്ത്രീ. എപ്പോഴും ചോദ്യം നിലനിൽക്കുന്നു, ഈ ഒരു കുട്ടികളുടെ ഭാരം ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി, ജോയ്സ് ഒരു സിംഗിൾ പേരൻ്റാന്ന് പറഞ്ഞു, ഒരു ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന, യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു അല്ലേ, പലപ്പോഴും വരുന്നുണ്ട്, പലരും ഉണ്ടെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഡിസിഷനാണ് നിങ്ങളുടെ കുട്ടിയുടെ വളർച്ച എങ്ങനെ വേണമെന്ന്. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ടോ? നിങ്ങൾ കൺസീവ് ചെയ്യണോ, അല്ലെ കൺസീവ് ചെയ്താൽ അതിനെ കണ്ടിന്യൂ ചെയ്യണോ, അതോ അബോർട്ട് ചെയ്യണോ? നിയമപ്രകാരം നിയമം വെച്ചിട്ട് ഇതൊക്കെ നിയമനിസൃതമാണ്. നമുക്കൊരു പർട്ടിക്കുലർ ടൈം വരെ, നമുക്കൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് അബോർട്ട് ചെയ്യാം. പക്ഷേ അബോർഷൻ അല്ല എൻ്റെ ചോദ്യം. പലപ്പോഴും ഒരു വാല്യൂ, നമ്മൾ കാണുന്ന ഒരു വെസ്റ്റേൺ വാല്യൂസ് അല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഒരു വാല്യൂ വെച്ചിട്ട് സത്യത്തിൽ ഈ വാല്യൂ സ്ത്രീക്കെതിരാണ്. ഒരു എന്താണ്, കൺസീവ് ചെയ്താൽ അതിന് ജീവനുണ്ടെന്നും അതിനെ കൊല്ലുന്നത് മനുഷ്യജീവന് അവസാനിപ്പിക്കുന്നത് തുല്യമാണെന്നൊക്കെ പറയുന്ന വാല്യൂസ് ഒറിജിനലി സ്ത്രീക്ക് എതിരല്ലേ? സ്ത്രീയുടെ വളർച്ചയ്ക്കെതിരല്ലേ? അവളുടെ സ്വപ്നങ്ങൾക്ക് ഒരു വിഘാതമല്ലേ? ഇപ്പം ഏതൊരു മതത്തിന്റെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായാലും സൃഷ്ടി എന്നൊരു കർമ്മത്തെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും ശാരീരികമായും മാനസികമായും രണ്ട് തരത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു പ്രകൃതി സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയാകുക എന്നുള്ള ഒരു കഴിവ് സ്ത്രീയിൽ നിഷിദ്ധമായിരിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീ എന്ന് പറയുന്ന ഒരു ജന്മം അനുഗ്രഹിക്കപ്പെട്ട ജന്മമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എത്രയൊക്കെ പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അറ്റാച്ച്മെന്റ് കൂടുതൽ അമ്മമാരോട് തന്നെയാണ്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ജീവന്റെ ഭാഗമായി മറ്റൊരു ജീവനെ കൊടുക്കുവാനായിട്ട്, ഈ ഒരു പുതിയൊരു തലമുറയിലേക്ക് കൊടുക്കുവാനായിട്ട് ഒരു സ്ത്രീക്ക് കഴിയുന്നു എന്നുള്ളത് അതൊരു തെരഞ്ഞെടുക്കലായിട്ട് അല്ലെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത്. അപ്പം ഒരു അമ്മയാകുക എന്നുള്ള ഒരു പ്രക്രിയ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് തടസ്സമായിട്ട് അല്ലെങ്കിൽ അവൾക്കൊരു പോരായ്മയായിട്ട് വരിക, അതൊരു വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ചിത്രത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊരു ഒരു കരിയർ ഗ്രോത്തിനുള്ള തടസ്സമാണ് എന്ന്. അതിലെ ഒരു സാറ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അതിന്റെ പിതാവിനോട് പറയുന്നുണ്ട്, കരിയർ അല്ല അത് തടസ്സമായത് കൊണ്ടല്ല ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് പറയുന്ന ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും മൊത്തത്തിൽ ഈ ഒരു സിനിമ പങ്കുവെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഒരു പ്രോ ചോയ്സ് കൾച്ചറിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആശയമാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെയാണെങ്കിലും ഈ മൂവിയിൽ പറയുന്ന ഈ സാറയുടെ കരിയറിനെ, അതായത് ഒരു ചലച്ചിത്ര സംവിധായകയായി അറിയപ്പെടുക എന്നുള്ളതിന് തടസ്സമായി കുഞ്ഞു വന്നേക്കും എന്നുള്ള ധാരണയാണ് ഇത്തരത്തിലൊരു പാതകത്തിലേക്ക്, കൊലപാതകം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും. ഇത്തരത്തിലൊരു ഡോക്ടർ വിശദമായി തന്നെ പറഞ്ഞു ആ ഒരു അത്രയും വളർച്ചയുള്ള ഒരു ഭ്രൂണത്തിന്റെ കാര്യങ്ങളെ പറ്റി ഡോക്ടർ വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അത്രയും ജീവനെ നമ്മൾ നശിപ്പിക്കുകയാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആശയമാണ് ഈ സിനിമ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ എടുത്തു നോക്കിക്കേ, നമുക്കറിയാം എത്രയോ ഹോളിവുഡ്
നായികമാര്, എത്രയോ പ്രശസ്തരായിട്ടുള്ളവര് മൂവിയില് ചലച്ചിത്ര രംഗത്ത് പ്രശസ്തരായിട്ടുള്ളവരുണ്ട്. അവര് തന്നെ എന്തിനേറെ പറയുന്നത്, നമ്മുടെ മലയാളത്തിൽ അഞ്ജലി മേനോൻ എന്ന് പറയുന്ന ഒരു സംവിധായക, ഉസ്താദ് എന്ന് പറയുന്ന മൂവിയില് തിരക്കഥയ്ക്കുള്ള അതിന് ഒരു മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ആ സ്ത്രീ ആ സമയത്ത് ക്യാരിങ് ആയിരുന്നു, അതിന്റെ റൈറ്റിംഗിന്റെ സമയത്ത് ക്യാരിങ് ആയിരുന്നു, ഫിലിം മേക്കിംഗിന്റെ ഒക്കെ സമയത്ത്, ബാംഗ്ലൂർ ഡേയ്സ് മൂവിയുടെ സമയത്താണ് അവർ ക്യാരിങ് ആയിരുന്നത് എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള ചലച്ചിത്ര രംഗത്ത് ആ മേഖലകളിലൊക്കെ ക്യാരിങ് ആയിരുന്ന സമയത്തും ഇദ്ദേഹം ജോയിസ് ജോയിസ് ഞാൻ അവിടെ നിന്ന് അന്ന് അനുവിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അനു, നമ്മൾ ധാരാളം സ്ത്രീകളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ ഒരു ക്യാമറയും എടുത്തൊരു പ്രഗ്നന്റ് ആയ സ്ത്രീയുടെ പടം വളരെ ഫേമസ് ആയിട്ട് ഇതിൽ ഓടുന്നുണ്ട്. ധാരാളം ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, എല്ലാം ഒരു വിദേശ ചായ്വുള്ള ഈ അഞ്ജലി മേനോൻ ഒഴിച്ച് വേറെ ഒരു ഇന്ത്യക്കാരുടെയും പേര് ഈ ചർച്ചകളൊന്നും കാണുന്നില്ല. അനു, എൻ്റെ ചോദ്യം അനു, നമ്മൾ ഇന്ത്യക്കാർക്ക് ബേസിക്കലി മലയാളികൾക്ക് ഒരു തോന്നലുണ്ടോ, ഒരു ഇൻഫീരിയോറിറ്റിയാണ് കുട്ടികൾ ഉണ്ടാവുന്നത്, കുട്ടികളുണ്ടായാൽ ഞാൻ സമൂഹത്തിൽ തഴയപ്പെടും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വളർച്ച, കാരണം എക്സാമ്പിളുകൾ കാണുന്നില്ല അനു, അങ്ങനെ ഒരു കോംപ്ലക്സ് അല്ലേ സത്യത്തിൽ ഈ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം? ആക്ച്വലി അഞ്ജലി മേനോൻ കാരിങ് ആയിരുന്നപ്പോ ഉസ്താദ് ഹോട്ടലിന്റെ സ്ക്രിപ്റ്റ് എഴുതിയതും പ്രസവിച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോളിവുഡ് നടി ക്യാമറയും എടുത്ത് ജോലിക്ക് പോയതും, അല്ലെങ്കിൽ സെറീന വില്യംസ് പ്രഗ്നന്റ് ആയിരുന്നപ്പോ ടെന്നീസ് ചെയ്യാൻ കളിക്കാൻ പോയതും, ഇതെല്ലാം പേഴ്സണൽ ചോയ്സ് ആണ്. ആക്ച്വലി സെറീന വില്യംസിനോ അഞ്ജലി മേനോനോ അതൊരു പ്രശ്നമല്ലെങ്കിൽ പ്രശ്നമല്ല, പക്ഷെ അത് കാരണം അതൊരു നോർമലൈസ് ചെയ്യുന്നതിലാണ് പ്രശ്നമുള്ളത്. അതായപ്പോ സാറ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ സാറ പറയുന്നത് സാറയ്ക്ക് കുട്ടി വേണ്ട എന്ന് തന്നെയാണ്. സാറ പെട്ടെന്നൊരു ദിവസം കരിയറിന് വേണ്ടി എടുത്ത തീരുമാനം അല്ല കുട്ടി വേണ്ട എന്നുള്ള തീരുമാനം. അത് വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. സാറ ആദ്യം മുതലേ പ്രഗ്നന്റ് കൺസീവ് ചെയ്യുന്നതിന് മുമ്പേ സാറ പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്കൊരു 20 വർഷം മാറ്റി വെക്കാൻ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു താല്പര്യമില്ല, അതുകൊണ്ടാണ് സാറ കുട്ടി വേണ്ട എന്ന് പറയുന്നത്. പിന്നെ കോയിൻസിഡന്റൽ ആയിട്ട് സിനിമയും പ്രഗ്നൻസിയും ഒരേ സമയത്ത് പിന്നീട് വരുന്നു എന്നുള്ളതാണ്. അനു, ഞാൻ എനിക്ക് അഭിപ്രായത്തിനോട് ഒരു എതിരഭിപ്രായം ഉള്ളത്, ആര് പറഞ്ഞു 20 വർഷം അല്ലെങ്കിൽ 10 വർഷം 5 വർഷം ഒക്കെ ഒരു അമ്മയുടെ നഷ്ടപ്പെടുമെന്ന്? അങ്ങനെ ഒരു ഒരു കുട്ടി നിങ്ങൾ ഒരു നിങ്ങൾ സൃഷ്ടിക്കുന്നത് സ്ത്രീക്ക് മാത്രമല്ല, ഞങ്ങൾ ഈ ചർച്ചയിൽ സ്ത്രീകളെ മാത്രം വിളിച്ചതിന് ഒരു കാരണം, ഇത് സ്ത്രീകളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയമാണ്. എന്നെപ്പോലെ ഒരു പുരുഷന് അതിനകത്ത് ഒരു പരിധിക്കുള്ള അഭിപ്രായം പറയാനില്ല. പക്ഷേ ഒന്ന് ഓർത്ത് ഈ ഈ ഒരു ആംഗിളിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ഒരു പക്ഷേ അവർ കൺസീവ് ചെയ്ത് പ്രസവിക്കാമായിരുന്ന ഒരു കുട്ടിക്കുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സാധ്യതകളെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വേറൊരാൾ പറയുന്നത് കേട്ടല്ലോ, ഇങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് നിങ്ങളുടെ അമ്മ മനസ്സ് കാണിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ചർച്ചയിലേക്ക് എത്താൻ മാത്രം എത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അന്ന് ബിൻലാദൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ബോംബിടാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ജീവിച്ചത്. അങ്ങനത്തെ ഒരു ജനറലൈസ് ചെയ്ത് പോകേണ്ട ആവശ്യം, ഇതൊരു ജീവനാണ്. ഞാനും നിങ്ങളും പോലെ ജീവിക്കാൻ അവകാശമുള്ള ജീവി. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ചോദിച്ചിരുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ അനു, ആ കുട്ടിയെ ഉപേക്ഷിച്ച അമ്മ അവരുടെ കൺവീനിയൻസ് ഇഷ്യൂ കൊണ്ടല്ലേ അന്ന് ഉപേക്ഷിച്ചത്, ആ ആ ജനിച്ചപ്പോഴേ കൊന്നുകളഞ്ഞ അമ്മ, അത് നമുക്ക് എന്ത് ചെയ്യണ്ടേ? ജനറലായി നമുക്കതിനെയും ഇതിനെയും ചേർത്ത് വായിക്കേണ്ടത്, രണ്ടും ഒരു ജീവനല്ലേ അനു? എങ്ങനെയാണ് നമുക്കിതിനെ രണ്ടായിട്ട് കാണാൻ പറ്റുന്നത്? ഒന്ന് നിയമപരമായി നിലനിൽക്കുന്നതും മറ്റൊരു നിയമപരമായി നിയമമാണോ എല്ലാത്തിനും ലോ ആണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? രണ്ടും കൊലപാതകമല്ലേ? ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു പ്രൊലൈഫ് എന്നോ അല്ലെങ്കിൽ ഒരു ഒരു മറ്റൊരു ആംഗിളിലും കാണണ്ട, ജീവനുള്ള, ജീവിച്ചിരിക്കുന്ന, ജീവന്റെ തുടിപ്പുള്ള, ശ്വാസോച്ഛ്വാസമുള്ള ഒരു ജീവനെ നോർത്ത് ഒരു ആന, ഒരു ഒരു പ്രഗ്നന്റ് ആയ ആന എന്താണ് പഴക്കം പൊട്ടി മരിച്ചപ്പോൾ എന്തുമാത്രം സങ്കടമായിരുന്നു നമുക്ക്. ഈ പറഞ്ഞു വരുമ്പോ പറയേണ്ടെന്ന് ഒരു കാര്യം, മാറിപ്പോകുന്നു എനിക്കറിയില്ല. ആക്ച്വലി ലോ എന്തുകൊണ്ടുണ്ടാകുന്നു, നിയമം കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുകയോ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു ഒന്നാണല്ലോ ലോ എന്ന് പറയുന്നത്. അപ്പോ ഇത്തരം പരിഷ്കരിക്കപ്പെട്ട നിയമം എന്തുകൊണ്ടുണ്ടാകുന്നു, എന്ത് ഒരു കാലം വരെ, അതായത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം സോവിയറ്റ് റഷ്യ അബോർഷൻ ലീഗലൈസ് ചെയ്യുന്നത് വരെ ലോകത്ത് ഒരു രാജ്യങ്ങളിലും അബോർഷൻ ലീഗലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ലീഗലൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു? അന്ന് ലെനിൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ട് ഒരു തൊഴിലാളി സ്ത്രീക്ക് അബോർഷൻ ലീഗലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ലീഗലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാരണം അനധികൃതമായി അബോർഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് അവരെത്തിപ്പെടും. ഇപ്പൊ WHO പഠനം അനുസരിച്ചിട്ട് അബോർഷൻ ലീഗലൈസ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിലും ലീഗലൈസ് ചെയ്യാത്ത രാജ്യങ്ങളിലും ഒരുപോലെയാണ് അബോർഷൻ നടക്കുന്നത്. അപ്പോൾ WHO റിപ്പോർട്ടിൽ പറയുന്നത് ഈ ലീഗലൈസ് ചെയ്തില്ലെങ്കിലും അബോർഷൻ നടക്കുന്നുണ്ട്. അപ്പോ ലീഗലൈസ് നമുക്ക് ആ പോയിന്റിൽ തന്നെ നിൽക്കാം. ലീഗലൈസ് ചെയ്യുന്നതിന് കാരണം ലീഗലൈസ്
ചികിത്സ ചെയ്യാതെ നടക്കുന്ന അബോർഷൻസിൻ്റെ അപകടത്തെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് അബോർഷനിലേക്ക് ആളുകൾ പോകുക? ഞാൻ പറഞ്ഞത് നമുക്ക് ധാരാളം റീസൺസ് ചർച്ച ചെയ്യാം, അബോർഷനുള്ള പല ഗ്രൗണ്ടുകൾ ലോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് എൻ്റെ ഒരു സിനിമ ഇറങ്ങണം, എനിക്കൊരു സിനിമ എത്ര കാലം എടുക്കുമായിരിക്കും, ഒരു വർഷം അല്ലേ, അല്ലെങ്കിൽ ഒരു ആറ് മാസമൊക്കെ എടുത്ത് ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് അടുത്തൊരു 60-70 വർഷം ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യനെ അവസാനിപ്പിക്കുന്നു. ഞാൻ എൽസീനയിലേക്കാണ് തിരിച്ചു വരുന്നത്. അനു പറഞ്ഞത് വളരെ സാമൂഹ്യ പ്രസക്തമായ ഒരു കാര്യമാണ്. പലപ്പോഴും ഇതൊരു നിയമമല്ലേ എൽസീന, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ, നമ്മൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് കുട്ടിയെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അബോർട്ട് ചെയ്യാം എന്നുള്ളൊരു നിയമം കൊണ്ട് സ്ഥാപിതമായിരിക്കുന്നിടത്ത് എൽസീന പറഞ്ഞൊരു വാദമുണ്ട്, ഞാനൊരിക്കലും അതങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്താണ് അർത്ഥം? അതൊരു ഒരു വ്യക്തിയുടെ തീരുമാനമല്ലേ? സെറീന വില്യംസിനെയും ഒക്കെ എടുത്തു പറഞ്ഞിട്ട് അനുവദനെ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചു, അതൊരു ഇൻഡിവിജ്വലിൻ്റെ തീരുമാനമല്ലേ? എന്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഇൻഡിവിജ്വൽ എടുത്തുകൂടാ? ഒരു കുട്ടിയെ ഇഷ്ടമില്ലെങ്കിൽ നശിപ്പിക്കാനുള്ളൊരു തീരുമാനം ഒരു ഇൻഡിവിജ്വലിന് എടുത്തുകൂടാ? കാരണം അമ്മയുടെ തീരുമാനമാണെന്നാണ് പറയുക. പക്ഷേ അമ്മ ഒറ്റയ്ക്ക് ഈ കുട്ടി ഉണ്ടാവാൻ പറ്റത്തില്ലെന്നുള്ളതും വേറൊരു റിയാലിറ്റി. എന്തായാലും വട്ടെ, എൽ സിനിമ മറുപടി പറയൂ. സിനിമയിൽ പറഞ്ഞു വെക്കുന്ന ഒരു ക്യാപ്ഷൻ തന്നെ, ഹെയർ ലൈഫ്, സോറി, ഹെയർ ബോഡി, ഹെയർ ചോയ്സ്. ഓക്കെ, ഹെയർ ബോഡി, ഹെയർ ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള റൈറ്റ് ഈ ലോകം കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വ്യക്തി കുടുംബത്തിന്റെ ഭാഗം മാത്രമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് നിഷ്കർഷിക്കുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. ഓക്കെ, അവിടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ചോയ്സ് ഉണ്ട്. ഇനി പാർട്ട്ണർഷിപ്പിലേക്ക് കയറി വരുവാണെന്നുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സ് തമ്മിലെടുക്കേണ്ട ഡിസിഷനാണ്. ഇവിടെ ഹെയർ ലൈഫ് അല്ലെങ്കിൽ ഹെയർ ചോയ്സ്, ഹെയർ ബോഡി എന്ന് പറയുമ്പം ആ അവളുടെ ബോഡിക്കുള്ളിലുള്ളത് അവളുടേത് മാത്രമാണ് എന്ന് പറയുന്ന ഒരു അവകാശം ഇല്ല അവിടെ. അവിടെ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റൊരാളുടെ ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ അത് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നന്റ് ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക, അത് ഫാമിലി ലൈഫിൽ ഹസ്ബൻഡും വൈഫിനും കൂടെ തീരുമാനിക്കാവുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഒരു ഗർഭിണിയാവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അത് അവർ പറയരുത് ഹെയർ ലൈഫ് ഹെയർ ചോയ്സ് എന്ന്, അല്ലെങ്കിൽ ഹെയർ ബോഡി ഹെയർ ചോയ്സ് എന്ന് പറയരുത്. ആ ബോഡിക്കുള്ളിൽ ഉള്ളത് ഫുള്ളും അവരുടേത് മാത്രമല്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വാദഗതിക്ക് തന്നെ അർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, ഹെയർ ബോഡി ഹെയർ ചോയ്സ് എന്ന് പറയുന്നത് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു അമ്മയാണെന്ന് കരുതുക, ആ കുട്ടിയുടെ ഹസ്ബൻഡ് ബി ആയിരിക്കും, ആ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന ആ ഫീറ്റസ് അല്ലെങ്കിൽ ആ ഭ്രൂണം അത് അമ്മയുടെ ഗ്രൂപ്പ് ആയിരിക്കില്ല, അച്ഛന്റെ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ ഹെയർ ബോഡി ഹെയർ ചോയ്സ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? അവരുടെ രക്തഗ്രൂപ്പ് തന്നെ രണ്ടാണ്. ആ കുഞ്ഞൊരു ഇൻഡിവിജ്വൽ, വേറൊരു ഇൻഡിവിജ്വൽ ആണ്, വേറൊരു രക്തമുള്ള ഒരു മനുഷ്യ ജീവിയാണ്. അപ്പൊ അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമല്ല, അമ്മയുടെ ശരീരത്തിന്റെ ഭാഗം അല്ലാത്തടത്തോളം കാലം അമ്മയ്ക്ക് ആ കുഞ്ഞിന്റെ ജീവനിൽ കൈയിടാനുള്ള അവകാശം എങ്ങനെ കിട്ടും? അതൊരു ധാർമ്മികമായ ചോദ്യമല്ലേ ഡോക്ടർ? ചർച്ച ഇതാണ് ഡോക്ടർ, എന്റെ വയറ്റിൽ വളരുന്ന ഒരു കുട്ടി, എന്റെ ശരീരത്തിൽ വളരുന്ന ഒരു ക്യാൻസർ മുറിച്ചു കളയാൻ എനിക്ക് അവകാശമില്ലേ എന്ന് ചോദിക്കുന്ന അതേ ലാഘവത്വത്തോടുകൂടിയാണ് ഈ ചോദ്യം ഇന്ന് സമൂഹം ചോദിച്ചിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ തീരുമാനം, ഞാനാണ് ഈ കൊച്ചിനെ പ്രസവിക്കേണ്ടത്, ഞാനാണ് ഈ കൊച്ചിനെ 9 മാസം ചുമന്നുകൊണ്ട് നടക്കേണ്ടത്, ഞാനാണ് ഈ കൊച്ചിനെ പ്രസവിക്കേണ്ടത്, ഞാനാണ് ഈ കൊച്ചിനെ മുലയൂട്ടേണ്ടത്, ഞാനാണ് ഈ കൊച്ചിനെ കാലാകാലത്തോളം നോക്കേണ്ടത്, എൻ്റെ ലൈഫാണ് സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത്, ഒരു ചെറിയ ആക്ടിവിറ്റിയിൽ തീരുന്നു ഹസ്ബൻഡിൻ്റെ റോൾ എന്നാണ് മാഡം ഡോക്ടർ ഇവിടെ ചർച്ച? എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ അമ്മയുടെ രക്തഗ്രൂപ്പ്, അമ്മയുടെ കൈക്കൊരു രക്തഗ്രൂപ്പ്, കൈക്കുടി ഒഴുകുന്ന രക്തക്കുടലിലെ ബ്ലഡിന് ഒരു ഗ്രൂപ്പും തലച്ചോറിലെ രക്തക്കുടലിൽ കൂടി പോകുന്ന രക്തത്തിന് വേറൊരു ഗ്രൂപ്പും ഒരിക്കലും വരില്ല. അമ്മയുടെ ശരീരത്തിന്റെ ഫുൾ ബോഡിയിൽ അതേ രക്തഗ്രൂപ്പ് ആയിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിലുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരുടെയും കൂടി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ തീർച്ചയായും ഉള്ളിൽ വളരുന്ന ഒരു കുഞ്ഞ് അമ്മയുടെ ശരീര ഭാഗമല്ല. നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലാത്ത ഒരു മനുഷ്യ ജീവിക്ക് ജീവിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ധാർമ്മികമായ അവകാശം എങ്ങനെയാ അമ്മയ്ക്ക് കിട്ടും? അതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനായിട്ടുള്ളത്. എനിക്ക് മനസ്സിലായി. ഞാൻ ജോയ്സ് മേരിയിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരുന്നു. ഭാഗമല്ല എന്ന് നമുക്കറിയണം. എനിക്ക് മനസ്സിലായി, മനസ്സിലായി ഡോക്ടർ. ജോയ്സ് മേരിയിലേക്ക് ഒന്ന് പോവാണ്. ജോയ്സ് ആ സിനിമ പറഞ്ഞു വയ്ക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. അതായത് ആ സ്ത്രീ ആ കുട്ടിയെ സ്വീകരിക്കാൻ കറക്റ്റ് പ്രിപ്പയർഡ് അല്ലായിരുന്നു, അതൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി ആയിരുന്നു. സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒന്നാണ്, ഈ ഒട്ടും പ്ലാൻഡ് അല്ല, ഒട്ടും പ്രിപ്പയർഡ് അല്ല,
അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കുട്ടി ബേസിക്കലി നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ്. നമുക്ക് ആരായാലും ഏത് പുറത്തുനിന്ന് വരുന്ന ഒന്നാണ് സത്യത്തിൽ എന്ന് പറഞ്ഞു വേണേൽ നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാൾ അത് ജീവിതകാലം മുഴുവൻ ഈ അമ്മയുടെ ഇഷ്ടക്കേട് സ്വീകരിച്ച് അതിൻ്റെ ശരീരത്തിൽ വളർന്ന് പുറത്തേക്ക് വന്ന് കാലാകാലങ്ങളോളം അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്നതിനേക്കാൾ നല്ലതല്ലേ ഒന്നും അറിയാത്ത പ്രായത്തിൽ നമുക്കതിനെ അവസാനിപ്പിച്ച് കളയുന്നത്? ഇതിനകത്ത് സ്നേഹമാനപ്പെട്ട അനു ദേവരാജൻ പറഞ്ഞു വെച്ച ഒരു കാര്യം, നിയമം അനുശാസിക്കുന്നത് അത്തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ നിയമത്തിന്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അനുസരിച്ചിട്ട് 4 വസ്തുതകൾ പ്രകാരമാണ് അബോർഷന് വിധേയമാക്കപ്പെടുന്നത്. ഈ 4 വസ്തുതകളിൽ ഒരെണ്ണം പോലും കരിയർ ഗ്രോത്തിന് വേണ്ടി ഒരു ജീവനെ നശിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മുൻപോട്ടുള്ള പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി ഒരു ജീവനെ നശിപ്പിക്കാം എന്ന് പറഞ്ഞു വെക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ ഈ മാതൃത്വം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ശരീരത്തിൽ ഉരുവാകുന്ന ആ നിമിഷം മുതല് തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് മാതൃത്വം എന്ന് പറയുന്നത്. ഇപ്പം ഒരു ജീവൻ ഉള്ളിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കാമല്ലോ ഇതിനെ സ്വീകരിക്കണം വേണമോ എന്നുള്ളത്. ഒരു ജീവൻ ഉരുവായതിനു ശേഷം അതിനെ ഇല്ലാതാക്കുന്നത് തികച്ചും കൊലപാതകം തന്നെയാണ്. ഒരു പാതകത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം വേണ്ടാതെ വന്നിട്ടുള്ള ഒരു പ്രഗ്നൻസി, ആഗ്രഹിക്കാത്ത ഒരു പ്രഗ്നൻസി ആണെങ്കിൽ തന്നെ അത് ഉള്ളിൽ ഉരുവായി കഴിയുമ്പോൾ തന്നെ ആ ഒരു മാതൃത്വം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഒരു സ്ത്രീയിൽ തീർച്ചയായിട്ടും ഉണ്ടാവാം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ ഒരു പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യുവാനായിട്ട് ഈ മാതൃത്വം എന്ന് പറയുന്ന മഹനീയമായിട്ടുള്ള ആ ഒരു വസ്തുതയ്ക്ക് തികച്ചും കഴിയും. അതെങ്ങനെയാണെങ്കിലും അത് മുമ്പോട്ട്, ഇപ്പൊ എന്റെ വ്യക്തിപരമായ ഒരു ജീവിതത്തിൽ എടുത്താലും മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു സിംഗിൾ പാരന്റ് എന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ ഫ്യൂച്ചറിനെ പറ്റി നോക്കണം, അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണം, അവർക്കുള്ള അനുകൂലമായിട്ടുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും ഒരുക്കണം, അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആകൃതികളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അതിനെയൊക്കെ അതിജീവിക്കുന്ന മാതൃത്വം എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം അതിന് അപ്പുറത്തേക്ക് മറ്റൊരു പ്രതിസന്ധികളും വെല്ലുവിളി ആവുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു മാതൃത്വം തികച്ചും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും ആ ഒരു വല്ലാളിനെയും എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ടും തീർച്ചയായിട്ടും കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ. മനസ്സിലാവുന്നു, മനസ്സിലാവുന്നു. നമ്മൾ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുകയാണ്. നമ്മുടെ സിനിമയുടെ അവസാന ഭാഗം നമ്മൾ കണ്ട് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്, ഇനി എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒരു കുട്ടിയുടെ കരച്ചിൽ നമുക്ക് തോന്നും, എനിക്ക് തോന്നുന്നു ഇനി ഒരു പ്രഗ്നൻ്റ് ആയി കളയാം എന്നൊരു തീരുമാനത്തിലേക്ക് ആ നായിക എത്തി എന്നുള്ളതാണ്. അനു, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. നമുക്കൊരു കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹമില്ലാത്തൊരു സ്ത്രീ അൺവാണ്ടഡ് ആയിട്ട് പ്രഗ്നൻ്റ് ആവുന്നു, ആ പ്രഗ്നൻസി അബോർട്ട് ചെയ്യുന്നു, പക്ഷേ സിനിമയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു എനിക്കങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കളയാം. നമുക്കങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രഗ്നൻസി അല്ലെങ്കിൽ കുട്ടികൾ എന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ആക്ച്വലി ഇതിനെപ്പറ്റി എനിക്ക് അത്രയൊന്നും അറിയില്ല. എന്നാലും ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ആക്ച്വലി ഒരു തവണ മിസ്കാരേജ് ചെയ്യുകയോ അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുകയോ ചെയ്തിട്ട് പിന്നീട് ഒരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുന്നതും പല സമയത്ത് അത് സംഭവിക്കാതിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ബ്രിട്ടന്റെ UK നാഷണൽ ഹെൽത്ത് സർവീസിന്റെ വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് ഇതൊന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കാണുന്നത് ഒരു അബോർഷൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഭാവിയിൽ പ്രഗ്നന്റ് ആകാനുള്ള സാധ്യത കുറയുന്നില്ല എന്നാണ് UK നാഷണൽ ഹെൽത്ത് സർവീസിന്റെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടൊരു സംഭവം. അത് അതൊരു ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ്, UK ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. പക്ഷെ ഒരു ചെറിയ പെർസെൻറ്റേജ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടൊരു പെർസെൻറ്റേജ് ആണ് NHS പറയുന്നത്. പക്ഷെ അതൊരു അബോർഷൻ ചെയ്താലും അല്ലെങ്കിൽ ഒരു മിസ്കാരേജ് ആയി പോവുകയോ അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുകയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു കുട്ടി ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലൊക്കെ ഉള്ള തിരക്കൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതൊക്കെ റിയാലിറ്റി ആയിരിക്കുമ്പോൾ തന്നെ മുമ്പ് മൂവാറ്റുപുഴ പേര് ഞാൻ ജോയ്സ് മാഡം പറഞ്ഞു, ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അബോർഷൻ ചെയ്യണം എന്നൊരു ക്ലോസ് ഇല്ല എന്ന് പറഞ്ഞു. ആക്ച്വലി അതിനകത്ത് പറയുന്നുണ്ട് മെന്റലി ഇമോഷണലി ഫിസിക്കലി ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം ഈ കരിയർ ഗ്രോത്ത് എന്നുള്ളതല്ല, അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി കുട്ടിയെ അബോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഒരാൾ മെന്റലി പ്രിപ്പയർഡ് ആണോ, അയാൾ അപ്പോ ഒരു കുട്ടിയെ വളർത്താൻ ഒരു സ്ത്രീ പ്രിപ്പയർഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ കാര്യമായിട്ട് വരുന്നത്. അല്ലാണ്ട് എനിക്കൊരു സംശയം, എപ്പോഴാണ് ഒരു സ്ത്രീ ഒരു കുട്ടിയെ വളർത്താൻ പ്രിപ്പയർഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? എപ്പോഴാണ് അത് വളരെ
ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, ഞാനൊരു ജനറിക് ആയിട്ടാണ് ഞാനത് മനസ്സിലാക്കുക. പക്ഷെ എന്തെങ്കിലും ചില എങ്ങനെ അത് മനസ്സിലാക്കുക, അങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്ത് നമ്മളൊരു ഇന്ന് രാവിലെ ചോറുണ്ണണം, ഇന്ന് ഉച്ച ഇന്ന് രാവിലെ പുട്ട് കഴിക്കണം, ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണണം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ ഒരു അമ്മയാവണം? മിക്കവാറും എല്ലാ സ്ത്രീകളും പ്ലാൻഡ് അല്ലാതെ തന്നെയാണ് പ്രഗ്നന്റ് ആവുന്നത്, വളരെ ആക്സിഡന്റൽ ആയിട്ട് തന്നെയാണ് പ്രഗ്നൻസി ഉണ്ടാവുന്നത്. ആക്സിഡന്റ് ഇല്ല, ആക്സിഡന്റ് അല്ല, നമുക്ക് ആക്സിഡന്റ് അല്ല, അതൊരു ഡിസിഷൻ ആയിട്ടാണ്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ അനു ഈ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഞാൻ ഡോക്ടർ സുമന അനു അനു പറഞ്ഞു വെച്ച അല്ല, അതിൽ ഞാൻ അനുവിന് അവസരം തരാം, അവന് സമയം തരാം. ആക്സിഡന്റൽ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് പറയാം. ആക്സിഡന്റൽ എന്ന് ഞാൻ പറഞ്ഞത് കോൺട്രസെപ്ഷൻ ഫെയിലുവർ ആണ് പറഞ്ഞത്, ആ സിനിമയിൽ പറയുന്ന കോൺട്രസെപ്ഷൻ ഫെയിലുവറിനെയാണ് ഞാൻ ആക്സിഡന്റൽ എന്ന് പറഞ്ഞത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്രഗ്നന്റ് ആകുന്ന അല്ലെങ്കിൽ കോൺട്രസെപ്ഷൻ ഫെയിലുവർ കാരണം പ്രഗ്നന്റ് ആവുന്ന ആയ കുറച്ചുപേരൊക്കെ ഞാൻ എന്റെ ചുറ്റുപാടും കണ്ടിട്ടുണ്ട്. അവരെല്ലാം കുട്ടിയെ പ്രസവിച്ചിട്ടുമുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ചുറ്റുപാടും കണ്ട രണ്ടു പേരുടെ കാര്യം പറയുവാണെങ്കിൽ ആ രണ്ടു പേരും ഭയങ്കര അക്കാഡമിക് ആയിട്ടുള്ള രണ്ടുപേരായിരുന്നു. ഒരാള് സിംഗപ്പൂരിൽ ചെന്ന് റിസർച്ച് ചെയ്യണം എന്നും മറ്റേ ടെൻത്തിലും പ്ലസ് ടുവിനും എഞ്ചിനീയറിംഗിനും ഒക്കെ എല്ലാം എ പ്ലസോടെയും എഞ്ചിനീയറിംഗ് വളരെ ഹൈ മാർക്കോടെയും ഒക്കെ പാസ്സായി ഒക്കെ വന്നൊരു രണ്ടുപേരാണ്. പക്ഷെ അവർ രണ്ടുപേരും അത് രണ്ടും ചെയ്തില്ല. അത് രണ്ട് അതിൽ അവർക്ക് പേഴ്സണലി വിഷമമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. അവർക്കത് വിഷമം ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യവുമല്ല. പക്ഷെ സ്റ്റിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പലരുടെയും സ്വപ്നങ്ങൾക്ക് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ സ്വപ്നങ്ങൾ ഇല്ലാണ്ടായി പോകുന്നു. മേ ബി അവർക്കത് സന്തോഷമായിരിക്കാം, കുട്ടി വളർത്തുന്നത് സന്തോഷമായിരിക്കാം, പക്ഷെ അതുവരെയുള്ള സ്വപ്നങ്ങൾ ഇല്ലാതായി പോകുന്നു. സ്ത്രീയുടെ സ്വപ്നങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് അവൾ തന്നെയാണെന്നാണ് നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ പലപ്പോഴും സിനിമ പോലെയുള്ള ഒരു മാധ്യമം അവരുടെ ഡിസിഷനിൽ കാര്യമായ ഇൻഫ്ലുവൻസ് വരുത്തുന്നുണ്ട്. അനു പറഞ്ഞു അനുവിന് വ്യക്തിപരമായി ആരെക്കുറിച്ചും കൃത്യമായി അറിയില്ല, ഇവരൊക്കെ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് നമുക്കറിയുള്ളൂ. അല്ലാതെ അവരാരും ഈ കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ അയ്യോ കുട്ടി ഉണ്ടായല്ലോ അത് എനിക്ക് ജീവിതത്തിൽ നഷ്ടം വന്നല്ലോ ഇനി എനിക്ക് മുൻപോട്ട് ഇല്ല എന്ന് ചിന്തിക്കുന്നില്ല. ഞാൻ എൽസീനയിലേക്ക് ഒന്ന് പോയിട്ട് അനുവിലേക്ക് തിരിച്ചു വരാം. എൽസീന ഓക്കെ പറയും. എൽസീന ആക്ച്വലി കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ അവർക്ക് സങ്കടം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതേ ആൾക്കാർ തന്നെ, ഞാൻ ആരാണെന്ന് പറയാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ടുപേരാണ്, ഇതേ ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എൻ്റെ ഞാൻ എന്താ നീ ചിരിക്കാത്തത്, നീ പണ്ടത്തെ പോലെ സംസാരിക്കുന്നില്ലല്ലോ എന്ന് ഒരിക്കലും ചോദിച്ചപ്പോൾ അല്ലൊരു കുട്ടി പറഞ്ഞതാണ്, ചേച്ചി എല്ലാവരും കൂടി എൻ്റെ ചിരി ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ. അത് ആ കുട്ടിക്ക് അവളുടെ മോനോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ എവിടെയോ അതുവരെ ഉണ്ടായിരുന്ന ആസ്പിറേഷൻസോ സ്വപ്നങ്ങളോ ഒക്കെ ഇല്ലാണ്ടായി പോയതിന്റെ ഇനി അനു നമ്മൾ വീടിന്റെ വാതിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തലയിടിച്ച് വീണാൽ ഒരു സൈഡ് മുഴുവൻ പാരലൈസ് ചെയ്ത് ജീവിതകാലം മുഴുവൻ കടന്നു പോകുന്ന ആളുകളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കമ്പാരിസൺ നമുക്ക് ആവശ്യമുണ്ടോ? എൽസീന എൻ്റെ ഒരു അനു പറഞ്ഞു വെച്ചത് ഇത് വളരെ 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 പേഴ്സണലായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ വ്യക്തിപരമായിട്ട് ആളുകൾ അറിയില്ല, ഈ കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന ആളുകളുണ്ടോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞു. അനു അല്ല എൽസീനോടല്ല എൻ്റെ ചോദ്യം, എൽസീന ഇത്തരം ചില ഇത്തരം മാധ്യമങ്ങൾ സിനിമ പോലെയുള്ള മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ പോപ്പുലറൈസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കരിയറും എൻ്റെ കുട്ടിയും തമ്മിലുള്ള ചോയ്സിന് മുമ്പിൽ എൻ്റെ കരിയർ എനിക്ക് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം എൻ്റെ കുട്ടിയെ സെലക്ട് ചെയ്യാമെന്നൊക്കെ പറയുന്ന ചില ചോയ്സസിനെ കുറിച്ചാണല്ലോ ഇവിടെ സംസാരിക്കുന്നത്. ഇത്തരം ചോയ്സുകൾ പോപ്പുലർ മീഡിയ ആയ സിനിമ പോലെ പോപ്പുലർ ഡയറക്ടറും പോപ്പുലർ നായികയൊക്കെ അഭിനയിക്കുന്ന ഇത്തരം സിനിമകൾ സമൂഹത്തെ അത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ഒരു എല്ലാവർക്കും വ്യക്തിപരമായ തീരുമാനങ്ങളുണ്ടെങ്കിലും ഇത്തരം മീഡിയംസ് എങ്ങനെയാണ് സമൂഹത്തെ അഫക്റ്റ് ചെയ്യുന്നത്? എൽസീന ഏതൊരു വിഷയവും അത് സോഷ്യൽ ലീബലിനെ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളാകുന്ന സമയങ്ങളിൽ പൊതുവെ സിനിമാ പ്രവർത്തകരുടെ ഇടയിലോ സിനിമാ നിർമ്മാതാക്കളുടെ ഇടയിലോ സിനിമാ നിരീക്ഷകരുടെ ഇടയിലോ വരുന്ന ഒരു ഒബ്സർവേഷൻ ഇങ്ങനെയാണ്, സിനിമയല്ലേ അത് സമൂഹത്തിന് കാലിക പ്രസക്തി ഉള്ളതോ അല്ലെങ്കിൽ സമൂഹത്തോടുള്ള റെസ്പോൺസിബിലിറ്റിയുടെ ഫലമായിട്ടോ ഇറങ്ങുന്നതല്ല, നേരെ മറിച്ച് അതൊരു കലയാണ്, കലാമൂല്യത്തിന് വേണ്ടി തന്നെയാണ് ഇറങ്ങുന്നതെന്ന്. ഇപ്പൊ തീവണ്ടി സിനിമയിൽ പുകവലിക്കുന്നത് കാണിച്ചു കഴിഞ്ഞപ്പോ സിനിമ കണ്ടതിന്റെ പേരിൽ ഇവിടെ ഒരു പുകവലിയും അധികമായിട്ടുണ്ടായില്ല എന്ന് പറയുന്ന ആളുകൾ, ഹൗ ഓൾഡ് ആർ യു മൂവിയിൽ മഞ്ജു വാര്യറിന്റെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന നിരുപമ റാവു നിരുപമ രാജീവ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ തിരിച്ചു വരവ് ഇവിടെ ആഘോഷമാക്കുകയും ടെറസ് കൃഷി വളരെ വ്യാപകമാവുകയും അതിനെക്കുറിച്ച് തന്നെ റിസർച്ച് പേപ്പേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ സിനിമയും ഓരോ തരത്തിൽ സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്ട്, ആ സിനിമ ആ സിനിമയ്ക്ക് സൊസൈറ്റിയിൽ എത്രത്തോളം റോൾ ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ സിനിമ കൈകാര്യം ചെയ്യുന്ന ഏത് വിഷയത്തിനും സമൂഹത്തിൽ ഒരു സ്വാധീനമുണ്ട്, അതിനെ തർക്കിക്കാൻ ആർക്കും പറ്റില്ല. അത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമാന്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട വസ്തുത കൂടിയാണ്. അങ്ങനെ നോക്കിയാൽ സാറാസ് എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഇതേ പാറ്റേണിൽ ഇറങ്ങുന്ന പല പല കാര്യങ്ങളെയും നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചിത്രങ്ങൾ
സമൂഹത്തോട് ചെയ്യുന്ന ഒരു വൻ ചതി തന്നെ. കാരണം ഇവിടെ ഒരു വിഭാഗമെങ്കിലും ഉണ്ട് കുറച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ശാന്തിയും സമാധാനവും കിളിക്കൊഞ്ചലുകളും കുഞ്ഞുപിള്ളേരുടെ കുസൃതികളും മാതാപിതാക്കളോടുള്ള ഒത്തുള്ള സന്തോഷവും അതുപോലെ തന്നെ കരിയറും ഒക്കെ ആയിട്ട് കരിയറും പേഴ്സണൽ ലൈഫും ഒക്കെ ആയിട്ട് ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. അതൊരു ചെറിയ വിഭാഗമാണോ അതോ മെജോറിറ്റി ആണോ വെൽസിന? എങ്ങനെയുള്ള ഒരു വിഭാഗം എന്നെ പറയാൻ പറ്റുള്ളൂ. ഓരോ ദിവസം ചെല്ലുന്നതോറും ആ വിഭാഗത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം പോപ്പുലർ മീഡിയ, ഞാനൊരു മാധ്യമ അധ്യാപിക കൂടിയാണ്, മാധ്യമ പ്രവർത്തനം പഠിച്ചയാളാണ്, മാധ്യമ പ്രവർത്തക എന്ന അവകാശപ്പെടാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന മീഡിയ ഒക്കെ കുറെ കാര്യങ്ങളെ പോപ്പുലറൈസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും സ്വന്തം നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗത്തിന് നേരെ കൊഞ്ഞനം കുത്താൻ ഒരു വലിയ വിഭാഗത്തെ ഇവിടെ സൃഷ്ടിച്ചു വെക്കുന്നുണ്ട്. ആ കൊഞ്ഞനം കുത്തൽ തന്നെ സമൂഹത്തോട് ചെയ്യുന്ന വലിയ അക്രമമാണ്. അതും ഈ മീഡിയയുടെ റിസൾട്ടാണെന്നേ പറയാൻ പറ്റുള്ളൂ. വിസ്മയെ കൊല്ലപ്പെട്ടതിന് ശേഷം ഇവിടെ ഇഷ്ടം പോലെ സ്ത്രീധന കേസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തുടരെ തുടരെ പുറത്തു വരുന്നുണ്ട്. ഇതിനെ എന്താണ് വെർദർ എഫക്ട് എന്നോ മറ്റോ ആണ് പഠനത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഒരു 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 കൊലപാതകം നടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ആ അതേ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മീഡിയ തുടർന്ന് വരുന്ന ദിവസങ്ങളിലെല്ലാം സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉടലെടുക്കുന്നു. ഉടലെടുക്കുന്നതാണ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാന്ന് പറയുന്നില്ല, മാനിപ്പുലേഷൻ അല്ല. അപ്പൊ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മീഡിയ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് സൊസൈറ്റിയിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കി, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം മീഡിയ അഡ്രസ്സ് ചെയ്യുമ്പോൾ സൊസൈറ്റിയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് തരംഗങ്ങൾ അലയടിക്കുകയും ചെയ്യുമ്പോൾ ചിന്തിക്കുക, ഇത് മീഡിയ ചെയ്യുന്നത് ശരിയാണോ? ആ ചോദ്യം അവിടെ വെച്ചുകൊണ്ട് തന്നെ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകാം വിൽസീന. ഞാൻ ഡോക്ടർ സുമയിലേക്ക് ഒന്ന് വരികയാണ്. അനു പറഞ്ഞു വെച്ചു, നമ്മുടെ ഏതോ ഒരു ജേണൽ പറഞ്ഞു ഒരു ഒരു പ്രഗ്നൻ്റ് ആയി അബോർഷനായ ഒരാൾക്ക് പിന്നെ ഒരു പ്രഗ്നൻസിക്കൊന്നും പ്രാക്ടിക്കലി വലിയ പ്രശ്നമൊന്നുമില്ല, അത് നോർമലി സംഭവിക്കുന്നൊക്കെ. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഡോക്ടറുടെ ഒരു ലേണിങ്ങും ഒരു ഒരു അക്കാഡമിക്കൽ തോട്ടുകളും ഡോക്ടർക്ക് മനസ്സിലായ സ്റ്റാറ്റിസ്റ്റിക്സും വെച്ചിട്ട് ഒരു ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ഒരു വ്യക്തി അബോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പ്രഗ്നൻസി വളരെ നോർമലായിട്ട് സംഭവിക്കുമോ? എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള സാധ്യതകളുണ്ടോ ഡോക്ടർ സുമ? ഒരു അബോർഷൻ ഇഷ്ടം പോലെ കണ്ട് പഠിച്ച ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറായിരുന്നു ഞാൻ, കോട്ടയം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് സെറ്റപ്പ് ആയതുകൊണ്ട് ധാരാളം അബോർഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഈ അബോർഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസം പിന്നെ 4ാം മാസം ഒക്കെ വെവ്വേറെ രീതികളിൽ കൂടിയാണ്. ഇപ്പോൾ ടാബ്ലറ്റ് കഴിച്ച് ഗർഭപാത്രത്തിനുള്ള ചുരണ്ടി വലിച്ച് കൊച്ചിനെ വലിച്ചെടുത്ത് അങ്ങനെ പല രീതിയിൽ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കുഞ്ഞിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. എന്തെങ്കിലും ഒരമ്മ ഈ അബോർട്ടഡ് ആകുന്ന കുഞ്ഞിനെ, പിച്ചി ചീന്തിയ കുഞ്ഞിനെ, അല്ലെങ്കിൽ കടിപ്പിച്ച ഉപ്പുലായനി ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഞെക്കി ഞെരുക്കി കൊന്ന ശ്വാസം മുട്ടിച്ചു കൊന്ന കുഞ്ഞിനെ ഒരു ട്രെയിൽ ഇട്ട് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്താൽ ഒരമ്മയ്ക്കും അത് കാണാനുള്ള താല്പര്യമില്ല. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്? അബോർഷൻ ഇത്രയ്ക്കും നല്ല ഒരു സംഗതിയാണെങ്കിൽ അതിനെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യണം. അത് അങ്ങോട്ട് കാണണ്ട കാണണ്ട, ഞങ്ങളെ കാണിക്കണ്ട, കളഞ്ഞേക്കു കളഞ്ഞേക്കു എന്നാണ് എല്ലാ പേരൻസും അങ്ങനെ പറയുന്നത്. എല്ലാവരും എപ്പോഴും ന്യായീകരിക്കുന്നത് അൺവാന്റഡ് പ്രഗ്നൻസി, അൺമാരിഡ് പ്രഗ്നൻസി, അതൊക്കെ വളരെ കുറവാണ്. കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായേക്കുന്ന കുഞ്ഞുങ്ങളെ വരെ അബോർഷൻ ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അൺമാരിഡും കുറെയൊക്കെ ഉണ്ട്, എന്നാലും അതിലും കൂടുതൽ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ഇപ്പം വേണ്ട, ഒരു കുഞ്ഞ് കഴിഞ്ഞ് അടുത്ത കുഞ്ഞ് ഗ്യാപ്പ് കുറഞ്ഞു, ഇതിന്റെയൊക്കെ പേരിൽ അബോർഷൻ ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. ഈ അബോർഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ആ അവസ്ഥ നമ്മൾ ഒരിക്കൽ കണ്ടാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഫോട്ടോ ഒരിക്കലും മാഞ്ഞു പോകില്ല. നമ്മൾ ഒരു വഴിയിൽ ഒരു ആക്സിഡന്റ് കണ്ടു, നമ്മൾ ബൈക്ക് ആക്സിഡന്റ് കണ്ടു, അല്ലെങ്കിൽ ഒരു 2 വണ്ടികൾ കൂട്ടിയിടിച്ചു, നമ്മൾ കുറെ കാലത്തേക്ക് നമ്മുടെ രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് ആ ഒരു കൊളീഷൻ, ആ സൗണ്ട്, ആ ചോര ചിന്തിയ ആ രംഗങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞതുപോലെ അബോർഷൻ ചെയ്ത ഒരു ഫീറ്റസിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മയുടെ മനസ്സിൽ നിന്ന് അത് ഇല്ലാതായി പോവുകയില്ല. ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്തുകൊണ്ട് ആ അമ്മ ഒരിക്കലും അമ്മയല്ലാതാകുന്നില്ല, പക്ഷെ കുഞ്ഞിനെ കൊല്ലിച്ച, സ്വന്തം കുഞ്ഞിനെ കുരുതി കൊടുത്ത ഒരമ്മയാണ്. നമുക്കിപ്പോ അറിയാം, നോർത്തിലൊക്കെ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കും, തിരി കത്തിക്കും, പ്രതിഷേധമൊക്കെ നടത്തും. പക്ഷെ അതാണ് ശരിക്കും പറഞ്ഞ അബോർഷൻ. ഈ അബോർഷനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരം ഒരു കാര്യം കൂടി പറയാം. ഞങ്ങളുടെയൊക്കെ ഹോസ്റ്റലിലൊക്കെ ഈ സൂയിസൈഡ് ചെയ്തിട്ടൊക്കെ ചില റൂംസ് ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ ആ റൂംസ് ഒന്നും അടുത്ത വർഷം ഇൻമേറ്റ്സിന് കൊടുക്കില്ല, എല്ലാവർക്കും പേടി അവിടെ കയറാൻ. അതുകൊണ്ട് അത് മിണ്ടില്ല, ആ റൂം ലോക്ക് ചെയ്തിട്ടിരിക്കും, ചിലപ്പോൾ സ്റ്റോർ ആക്കും. കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ജനറേഷനൊക്കെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ആ റൂം ചിലപ്പോൾ തുറന്നു കൊടുത്തുന്നിരിക്കും. കാരണം ഒരു ദുർമരണം അല്ലെ സൂയിസൈഡ് നടന്ന ഒരു റൂമിലേക്ക് താമസിക്കാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ അമ്മയുടെ ഗർഭപാത്രമാകുന്ന പാവനമായ സ്ഥലത്ത് അബോർഷൻ നടന്ന്, ഗർഭഛിദ്രം നടന്ന്, ഒരു കൊലക്കളമാക്കിയ ഒരു സ്ഥലത്ത് അടുത്ത കുഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞിനുണ്ടാകുന്ന മാനസിക ആഹ്ലാദം എത്ര വലുതായിരിക്കും. ഗർഭപാത്രത്തിന് ഉള്ളറ ചുരണ്ടുമ്പോൾ ചിലപ്പോൾ ആ കുഞ്ഞു മുഴുവനും പോയെന്ന് വരില്ല, പ്ലാസന്റയുടെ ഭാഗം അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കാം, ഗർഭസ്ഥ ശിശുവിന്റെ ഭാഗം അതിൽ പറ്റിപ്പിടിച്ചിരുന്നിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഗർഭപാത്രത്തിന്റെ രണ്ടറകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കാം. ഈ നമ്മള് ഫോഴ്സെപ്സ് ഈ കഠിനമായ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ചിലപ്പോൾ ചുരണ്ടിയെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗർഭപാത്രം പൊട്ടി തുളച്ചു പോയെന്നിരിക്കും. ഈ ചിലപ്പോൾ ബ്ലീഡിങ് അതികഠിനമായിട്ട് ഗർഭപാത്രം തന്നെ റിമൂവ് ചെയ്യേണ്ട വന്നെന്നിരിക്കും. അതായത് യൂട്രസ് തന്നെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫർദർ പ്രഗ്നൻസിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു അബോർഷൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്ടോപിക് പ്രഗ്നൻസി, ട്യൂബൽ പ്രഗ്നൻസിക്ക് ചാൻസ് കൂടല. ഇനി അടുത്തത് സ്വാഭാവികമായിട്ട് ഒന്ന് കൺസീവ് ചെയ്താൽ പോലും അത് ട്യൂബൽ പ്രഗ്നൻസി ആകാനുള്ള ചാൻസ് ഉണ്ട്, മാസം തികയാതെ പ്രസവിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഒരു ഗുരുതി നടന്ന സ്ഥലത്ത് വീണ്ടും അടുത്ത കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കാം എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത് നമ്മളൊക്കെ കണ്ടിട്ടാണ്, നമ്മളൊക്കെ നടന്നു പോകുന്ന വഴികളിൽ ചില പ്ലാവ് ചില മരങ്ങളൊക്കെ കാണിച്ചിട്ട് കുട്ടികൾ പറയും ഇവിടെ പണ്ട് ഗോപാലൻ ചേട്ടൻ തൂങ്ങി മരിച്ച, ഈ പിള്ളേർ അവിടെ നടക്കില്ല, കുറച്ച് മാറി നടക്കുന്നു, അവിടെ കൊലപാതകം നടന്ന സ്ഥലമാണ്. പക്ഷെ നമ്മള് നമ്മുടെ ചുറ്റുമുള്ള എത്രയോ സ്ത്രീജനങ്ങളാണ് ഗർഭപാത്രം കുരുതിക്കളമാക്കിയിട്ട് വീണ്ടും അടുത്ത കൺസീവ് ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ധൈര്യത്തിൽ നടക്കുന്നത്. ഒരു അബോർഷൻ കഴിഞ്ഞ അമ്മയുടെ മനസ്സിൽ നിന്ന് ഈ കുറ്റബോധം ഒരു കാലഘട്ടങ്ങളിൽ മാറില്ല. പക്ഷെ അവർ തുറന്നു പറയില്ല. ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയുള്ളവരായിരിക്കും, അവർ ആദ്യം ഒരു അബോർഷൻ നടന്ന കാര്യം ചിലപ്പോൾ വീട്ടിൽ പറയില്ല, ബിഫോർ മാരേജ് ആയിരിക്കാം, ഹസ്ബൻഡിന്റെ വീട്ടുകാരോട് അത് പറയില്ല. എനിക്കറിയാവുന്ന ഒരു ഒരു കേസില് ഒരു സ്ത്രീ ഗർഭിണിയായി, അവൾ അബോർഷൻ ചെയ്തു, 5 മാസമായി ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്തപ്പോൾ വീട്ടിലൊക്കെ അറിയിച്ചില്ല, രഹസ്യമായിട്ട് അബോർഷനൊക്കെ നടത്തി. അത് കഴിഞ്ഞ് അവൾ കല്യാണം കഴിഞ്ഞു, വീണ്ടും സ്വാഭാവികമായിട്ട് ഗർഭിണിയാകുന്നില്ല. അപ്പോൾ പരിശോധനയെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വ്യക്തമായ തെളിവുണ്ട്, ഗർഭപാത്രത്തിന്റെ അകത്ത് കുഞ്ഞിന്റെ കാലിന്റെ എല്ലിന്റെ എക്സ്റേ എടുത്തപ്പോൾ ആ ഒരു പിക്ചർ കിട്ടി, സ്കാൻ ചെയ്തപ്പോൾ കിട്ടി, പിന്നീട് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കുഞ്ഞിന്റെ കാലിന്റെ ഭാഗമുണ്ട്. ആ ഭാഗം അന്ന് രൂപപ്പെട്ടത് പുറത്തു പോയിരുന്നില്ല, അത് ഒട്ടിച്ചേർന്ന് കാൽസിഫിക്കേഷൻ ഒക്കെ നടന്ന് അത് യൂട്രസിന്റെ ഭിത്തിയോട് ചേർന്നു. അപ്പൊ കുഞ്ഞിന്റെ കാലിന്റെ ഭാഗമായി കാണുന്നത്. അപ്പൊ ഗർഭപാത്രത്തിന്റെ ഉള്ളറയാകെ നശിച്ചു, കുഞ്ഞിന് കിടക്കാൻ സ്ഥലമില്ല. അപ്പൊ ആ കുഞ്ഞ് സ്ത്രീ ഗർഭിണിയായിട്ടില്ല. അപ്പൊ ഇത് നമുക്കറിയാം, പക്ഷെ ഈ ഗർഭിണിയോ ചികിത്സയ്ക്ക് വന്ന പെൺകുട്ടിയോട് നീ നേരത്തെ ഗർഭിണി അല്ലേ എന്ന് ഒരിക്കലും ഒരു ഡോക്ടർക്ക് ആ സമയത്ത് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അവർ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇതൊരു ഗർഭിണി ആയില്ല എന്നാണ്. ബിഫോർ മാരേജിലെ പ്രശ്നമാണ്, പക്ഷെ ആ കുടുംബ ബന്ധത്തിന്റെ ഡൈവോഴ്സിലേക്ക് നമ്മളുടെ വാക്കുകൾ എത്തണ്ട എന്ന് വിചാരിച്ച് ഡോക്ടേഴ്സ് പലപ്പോഴും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മൗനം പാലിക്കാറ്. ഡോക്ടർ ഡോക്ടർ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ വളരെ കൃത്യമായിരുന്നു. അനു പറഞ്ഞ അത്ര ലാഘവത്വത്തോടുകൂടി നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. ഓരോ അബോർഷനും ശേഷം വളരെ പ്രധാനപ്പെട്ട ചില സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ നമ്മൾ ചർച്ച ചെയ്തു പോയ ആ സിനിമയിൽ ചർച്ച ചെയ്തു പോയ രണ്ട് കുടുംബങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നമ്മൾ ആ സിനിമയിൽ നടക്കുന്നുണ്ട്. കൂടുതൽ കുട്ടികളുള്ള ഒരു സ്ത്രീ നമ്മുടെ നായികയും ഭർത്താവും കൂടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെല്ലുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ഒരു സീൻ, അതിൻ്റെ ആ സിനിമ ഏകദേശം അവസാനിക്കുന്നത് ആ കൂടുതൽ കുട്ടികളുള്ള സ്ത്രീ ഭർത്താവിനോട് കാണിക്കുന്ന റിയാക്ഷനിൽ നിന്ന്. അനു, നമ്മൾ വളരെ മനോഹരമായി സംവിധായകൻ ഈ രണ്ട് സ്ത്രീകളെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചു. ഒന്നാമത്തെ ആൾ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ എഡ്യൂക്കേറ്റഡായ, തീരുമാനം സ്വയമായിട്ട് എടുക്കാൻ ശേഷിയുള്ള ഒരാൾ. രണ്ടാമത്തെ ആൾ ഒരു സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ഒരു സ്ത്രീ. ജീവിതത്തിൽ അവർ ഡോക്ടറോട് പറയുന്നുണ്ട് ഭർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ജീവിതാവസ്ഥയുള്ള സ്ത്രീ. സംവിധായകൻ ആ സിനിമയെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ലൈഫിൽ ഒരിക്കലും ഒരു തരത്തിലും ഒരുമിച്ച് വരാൻ സാധ്യതയില്ലാത്ത രണ്ട് ജീവിതാവസ്ഥയിലിരിക്കുന്ന രണ്ട് സ്ത്രീകൾ തമ്മിൽ കമ്പയർ ചെയ്ത ഒരു വിരോധാഭാസമില്ലേ? ഈ ഒരു ഇത് വെച്ചിട്ടാണ്, ആ സാധാരണക്കാരിയായ സ്ത്രീയുടെ ജീവിതത്തിലെ അവസ്ഥ വെച്ചിട്ടാണ് മറ്റേ പെൺകുട്ടിയുടെ ജീവിതത്തിലെ അവസ്ഥയെ ജസ്റ്റിഫൈ ചെയ്യാൻ ഡയറക്ടർ ശ്രമിക്കുന്നത്. ഒരു വിരോധാഭാസമില്ലേ അവിടെ? ഇത് പറയുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയട്ടെ, ആക്ച്വലി അബോർഷന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാളെ മുതൽ എല്ലാവരും ചെന്ന് അബോർഷൻ ചെയ്യണം എന്നല്ല പറയുന്നത്. അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ വളർത്താൻ താല്പര്യമില്ലാത്തവർ അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമാണ്. കുട്ടിയെ വളർത്താൻ താല്പര്യമില്ലാത്തവർക്ക് കൺസീവ് ചെയ്യാതിരിക്കാനുള്ള നമുക്ക് അതൊക്കെ ഒരു വലിയ നീണ്ട ചർച്ചയല്ലേ? നമുക്ക് അതിലേക്ക് പോകാം. പറഞ്ഞ കാര്യം പറയാം. ആക്ച്വലി ഇത് പറയുമ്പോൾ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അപ്പോ സോവിയറ്റ് റഷ്യയിൽ എന്തുകൊണ്ട് അബോർഷൻ ആദ്യം ലീഗലൈസ് ചെയ്ത രാജ്യം സോവിയറ്റ് റഷ്യ
ആയി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അന്ന് സോവിയറ്റ് റഷ്യയിൽ റഷ്യൻ റെവല്യൂഷൻ കഴിഞ്ഞ് അബോർഷൻ ലീഗലൈസ് ചെയ്യുമ്പോൾ വ്ളാഡിമർ ലെനിൻ പറഞ്ഞൊരു കാര്യം, തൊഴിലാളി സ്ത്രീകൾക്ക്, അതായത് ഈ പറഞ്ഞ ഈ ജൂഡിന്റെ സിനിമയിൽ ഈ സാറാസിൽ പറഞ്ഞ രണ്ടാമത്തെ സ്ത്രീ, അതായത് ഷ്രിൻഡ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ ഏതാണ്ട് അതേ സാഹചര്യങ്ങളുള്ള ഒരു സ്ത്രീയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ തൊഴിലാളി സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അബോർഷൻ ആവശ്യമായി വരുന്നു, എന്തുകൊണ്ട് അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ അബോർഷനുള്ള ആക്സസ് എന്തുകൊണ്ട് അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ലെനിൻ അന്ന് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് അന്ന് സോവിയറ്റ് റഷ്യയിൽ ലീഗലൈസ് ചെയ്യുന്നത്, അബോർഷൻ ലീഗലൈസ് ചെയ്യുന്നത്. അപ്പൊ അതേ സാഹചര്യം നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയിലോട്ട് വെക്കാം. എന്തുകൊണ്ട് സ്ട്രിൻഡ് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ സ്ത്രീക്ക് എന്തുകൊണ്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അത്രയും പ്രിവിലേജുകൾ ഇല്ലാത്ത ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതും കൂടിയാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്നത്. അല്ല, ഞാൻ നമുക്കത് വേറൊരു ഡിബേറ്റിലേക്ക് പോവാം. എന്റെ ചോദ്യം അതല്ലോ, സ്ത്രീയും അല്ലെങ്കിൽ ആ രണ്ട് സ്ത്രീകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നിടത്ത് ഒരു ബാലൻസ് ഇല്ലാഴുകയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിതത്തിൽ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ സാധ്യതയില്ലാത്ത രണ്ട് ജീവിത സാഹചര്യങ്ങളുള്ള രണ്ട് വ്യക്തികളെ എടുത്തു വെച്ചിരിക്കുകയാണ്. അല്ല, ഞാൻ സ്ത്രീയുടെ ആ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നേയില്ല. അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് ജോയിസ് മേരിയോട് ചോദിക്കാനുള്ള ഒരു ഇത് ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലൊക്കെ ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് വെച്ചാൽ കോൺട്രാസെപ്റ്റീവ്സ് എവിടെയോ ഫെയിലിയർ ആവുന്ന റിസൾട്ടായിട്ടുണ്ടാകുന്ന പ്രഗ്നൻസി എന്നൊക്കെയാ പറയുക. യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച രണ്ട് വ്യക്തികൾ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ നമ്മൾ എത്രമാത്രം ആളുകൾ അല്ലെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീക്ക് മാത്രം അവകാശമുള്ള സ്ത്രീക്ക് മാത്രം സാധ്യതയുള്ള ഒന്നാണ് ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാൻ. രണ്ടു പേര് പുരുഷനും സ്ത്രീയും പരസ്പരം ഒരുമിച്ച് ചേരുന്നിടത്ത് കൺസീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് 100% ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും ഒരു പുരുഷനും സ്ത്രീ ഒരുമിച്ച്, അത് വിവാഹത്തിൻ്റെ അകത്തായാലും പുറത്തായാലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് അങ്ങനെ അല്ലാതെ ഒരുമിച്ച് ചേരണമെങ്കിൽ അവർക്ക് ബോധമുണ്ടാവാതിരിക്കണം. ബോധപൂർവം ഒരു പുരുഷനും സ്ത്രീയും തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നിടത്ത് അതിൻ്റെ ബൈ പ്രോഡക്റ്റായി അതിൻ്റെ ഉപോൽപ്പന്നമായി ആ പെൺകുട്ടി കൺസീവ് ആകുമ്പോൾ അതിനെങ്ങനെയാണ് അൺവാണ്ടഡ്, ആവശ്യമില്ലാത്തത്, മണ്ടത്തരത്തിൽ പറ്റിയത് അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു എന്നൊക്കെ പറയാൻ പറ്റുന്നത്? ശരിയല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സ്ത്രീക്കും പുരുഷനും തീർച്ചയായിട്ടും ഒരു കുഞ്ഞുണ്ടാവും, വിവാഹ ബന്ധത്തിലൂടെ ഒരു കുഞ്ഞുണ്ടാവും എന്ന് ധാരണയുള്ളവർ തന്നെയല്ല. അവരും വിവാഹപ്രായം എത്തിയിട്ട് തന്നെയാണല്ലോ വിവാഹത്തിലേക്ക് കടക്കുന്നത്, ഈ ഒരു ധാരണയോടുകൂടി തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം അത് ജീവിത സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി, അതാണല്ലോ മൂവി പറഞ്ഞു വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ വേർഡ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. കരിയർ ഗ്രോത്തിന് തടസ്സമാകുന്നു എന്ന് കാണുമ്പോൾ ആ ഒരു ജീവനെ വേണ്ട എന്ന് വെക്കുന്നത്. നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ ശരിയാണത് മുറിച്ചു മാറ്റുവാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെയല്ലല്ലോ ഒരു ജീവനെ വേണ്ടെന്ന് വെക്കുന്നത്. ഞാൻ മുമ്പും പറഞ്ഞു ഇത് തീരുമാനിക്കേണ്ടതൊന്നെങ്കിൽ വിവാഹത്തിന് മുമ്പ് ആവണം, അല്ലെങ്കിൽ ഒരു ജീവൻ നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പെടുക്കേണ്ട തീരുമാനമാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ, ജീവൻ ഉരുവായെങ്കിൽ അത് ഇല്ലാണ്ടാക്കുവാനായിട്ടുള്ള യാതൊരു അവകാശവും നമുക്കില്ല. മുമ്പ് പറഞ്ഞതിനോട് കൂടി ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ഞാൻ പറയാം, ജോയിസ് നിയമപരമായ അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒഴിവാക്കാൻ നിയമം നമുക്ക് നിയമമാണ് പറഞ്ഞു. ഇതിൽ നാല് കാര്യങ്ങൾ, ഒരു മെന്റൽ ട്രോമ, നാല് വസ്തുതകളാണ് അതിന് ഈ നിയമത്തോട് കൂട്ടുപിടിച്ചുകൊണ്ട് പറയുന്നത്. നാല് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന സാഹചര്യത്തിലുള്ള പ്രഗ്നൻസി ആണ് നിയമം സപ്പോർട്ട് ചെയ്യുന്നത്. അതില് ഇപ്പം ശ്രീമതി ബഹുമാനപ്പെട്ട അനു പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, അതിൽ ഒരു മെന്റൽ ട്രോമ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെങ്കിൽ അബോർഷന് ശ്രമിക്കാമെന്ന് നിയമം പറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ മുമ്പ് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യത്തെ ഇതൊന്ന് ഖണ്ഡിപ്പിച്ച് ഞാൻ പറയുക കേട്ടോ, ഒരു അബോർഷൻ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ട്രോമയും ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ഇതൊരു ജീവനാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ബോധം തീർച്ചയായിട്ടും വിവാഹത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് അടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവും. അതൊരു മെന്റൽ ട്രോമയല്ല, അത് ജീവിതകാലം മുഴുവൻ ഒരു ജീവനെ ഇല്ലാണ്ടാക്കി എന്നുള്ള ഒരു കുറ്റബോധം ആ ഒരു പെൺകുട്ടിയെ വേട്ടയാടുകയില്ലേ. അപ്പം അതും ഒരു മെന്റൽ ട്രോമ തന്നെയല്ലേ. അപ്പൊ ഇത് ശരിക്കും നമ്മൾ നിയമത്തോട് ചേർത്ത് നമ്മുടെ ഒരു ബുദ്ധിയും നമ്മുടെ മനസ്സും കൂടി ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യേണ്ടത്. അപ്പൊ മുമ്പത്തെ ഒരു ചോദ്യത്തിനും കൂടെ ഞാനൊന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുക കേട്ടോ. മുമ്പ് പറഞ്ഞു ഇതിലെ ഒരു മറ്റൊരു ക്യാരക്ടറെ വെച്ചുകൊണ്ട്, അതായത് ഇതിലെ സാറ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ ക്യാരക്ടർ ആയിട്ടാണ് മറ്റു സ്വന്ത എന്നാണ് തോന്നുന്നത് ആ ഒരു ക്യാരക്ടറിന്റെ പേര് അല്ലെ, ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്ന ഒരു ക്യാരക്ടറുടെ പേര്.
ഈ ഒരു ക്യാരക്ടറിനെ മഹത്വവൽക്കരിക്കുവാൻ വേണ്ടി സംവിധായകൻ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു ക്യാരക്ടറാണ് മറ്റേതെന്ന് പറയുന്നത്. അപ്പം ഒരുപാട് കുഞ്ഞു, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു 6 മക്കളെ അത് മാസം തികയാത്ത കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തു എന്ന് പറയുന്നു. അപ്പൊ ഇപ്പം ജീവിതത്തിന്റെ ഈ ഒരു മേഖലയിൽ എത്തി നിൽക്കുമ്പോൾ 100% സന്തോഷവതിയാണ് ഡോക്ടർ. അപ്പൊ ഇതില് ഈ ഒരു ക്യാരക്ടറിന്, സാറായി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു വശം വരച്ചു തെറ്റായ വശം വരച്ചു കാണിക്കാൻ വേണ്ടി മാത്രം ബോധപൂർവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തി. ആ ഒരു ക്യാരക്ടറിന്റെ ഓരോ വാചകങ്ങൾ പോലും ഈ ഒരു ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടേക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ എന്റെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ലൂണാർ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ, അദ്ദേഹത്തിന് 6 കുട്ടികളാണുള്ളത്. അപ്പൊ അവര് പറയുന്നത്, ഇപ്പൊ ഞാനൊരു സ്കൂളിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന, അവിടെ 4, 5, 6 കുട്ടികളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കൂടി 4, 5, 6 കുട്ടികളുള്ള മാതാപിതാക്കളുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പലപ്പോഴും, 2 കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്, അപ്പൊ ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, സന്തോഷപൂർവ്വമാണ് ഞാനത് സ്വീകരിക്കുന്നതെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നന്നായിട്ട് ലൈഫ് മുമ്പോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ പേരൻസ് ഒക്കെ പലരും ഡോക്ടേഴ്സാണ്, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരാണ്, ബിസിനസ് മേഖലയിലുള്ളവരുണ്ട്, അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ ഏറ്റവും മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാണ് ഏറ്റവും സൗകര്യപ്രദം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം മൂത്ത കുഞ്ഞ് ഇളയ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുവാനായിട്ട്, അത് അത്രയും പക്വതയോടുകൂടിയാണ് മൂത്ത കുഞ്ഞ് വളരുക, തൊട്ടടുത്ത കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുവാനായിട്ടുള്ള ഒരു പാകത ആ കുഞ്ഞിന് ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു ഐക്യം ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു സൊസൈറ്റിയില് ഒരു പങ്കുവയ്ക്കൽ എന്താണെന്ന്, ഒരു സ്നേഹം എന്താണെന്ന്, അത്തരത്തിലുള്ള സാമൂഹിക മൂല്യങ്ങൾ എന്താണെന്നൊക്കെ എണ്ണങ്ങൾ കൂടുതലുള്ള ഒരു കുടുംബത്തിലെ മക്കളുടെ എണ്ണം കൂടുതലുള്ള ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കമ്പാരിസൺ ഞങ്ങളുടെ സ്കൂളുകളിൽ പല ടീച്ചേഴ്സും പറയുന്നുണ്ട്. അതായത് ഈ 3 കുട്ടികളിൽ കൂടുതലുള്ള കുട്ടികളുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റു കുട്ടികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മുടെ വിഷയം അല്പം മാറിപ്പോകുന്നു. ഇതൊക്കെ 100% ആദ്യത്തെ കുട്ടി ഉണ്ടായതിനു ശേഷമല്ലേ ജോയിസ് അടുത്ത കുട്ടിയെ കുറിച്ച്, അടുത്ത കുട്ടി, ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടിയെ സഹായിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതാ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ എൽസീന, എൽസീന, ഞാൻ ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു യാഥാർത്ഥ്യം ഡോക്ടർ ചോദിക്കൂ. ഞാനൊരു കാര്യം ചോദിക്കും, ഇതിനകത്ത് ഈ സിനിമയിൽ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ പിക്ചേഴ്സ് കണ്ടിരുന്നു. ഈ നല്ല പേരന്റിങ്, നമുക്ക് നന്നായിട്ട് കുഞ്ഞിനെ വളർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനു കുഞ്ഞിനെ സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യമാണ്. അതെ, ഡോക്ടർ ചോദിച്ചാണ് കേട്ടോ, സാധാരണക്കാർ ചോദിച്ച ചോദ്യമല്ല. ആ സിനിമയിൽ ഡോക്ടറായിട്ട് അഭിനയിക്കുന്ന നടൻ ചോദിച്ച ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആരും MBBS പഠിക്കുന്നതിന് മുമ്പ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടല്ല MBBS കോഴ്സ് പഠിച്ചത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ പാസ്സായി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ കത്തോലിക്ക സഭയില്, യാക്കോബായ സഭയില്, ഇപ്പോൾ ചില ഹൈന്ദവ സഭകളിലൊക്കെ പ്രീ മാരേജ് റിട്രീറ്റ്സ് ഉണ്ട്, ധ്യാനങ്ങൾ അല്ലെങ്കിൽ കോഴ്സുകൾ അല്ലെങ്കിൽ സെമിനാറുകൾ ഉണ്ട്. അത് 2-3 ദിവസം കൊണ്ടാണ് നമ്മളൊരു കുടുംബജീവിതത്തിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്ത് നമ്മളെ അങ്ങോട്ട് ആനയിക്കുന്നത്. കുടുംബജീവിതത്തെ കുറിച്ച് 2-3 ദിവസം മതി ട്രെയിനിങ് എന്നാണ് സമൂഹത്തിന്റെ വെപ്പെന്ന് നമുക്ക് കരുതാം. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ അതിനുള്ള പാകത അപ്പനും അമ്മയ്ക്കും ആയിട്ടില്ലാത്തതിനാൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കേണ്ട എന്നാണല്ലോ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അതിനു മുമ്പ് നമുക്ക് അതിന്റെ ചെറിയ ചെറിയ വശങ്ങളൊക്കെ അറിയാമെങ്കിലും സ്വന്തമായിട്ട് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്ന ശേഷമാണ്. എന്നിട്ടാണ് ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറുടെ പ്രൊഫഷൻ ചെയ്തു നോക്കിയിട്ടല്ല എനിക്ക് MBBS അഡ്മിഷൻ ഞാൻ സ്വീകരിച്ചത്. ഇത് കഴിഞ്ഞിട്ട് നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു എബിലിറ്റീസ് ഒക്കെ നമ്മൾ സ്വയം ഗ്യാദർ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് വഴി നമ്മളത് ആ രീതിയിലേക്ക് നമ്മളെ രൂപപ്പെടുത്തി എടുത്ത് നമ്മളൊരു ഡോക്ടറായിട്ട് പുറത്തു വരികയാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരമ്മയാകാനായിട്ട് ദൈവം ഒരു കുഞ്ഞ് ഒരു സ്ത്രീയെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ജീവൻ വെച്ചു കൊടുക്കുമ്പോൾ ആ കുഞ്ഞിനെ വളർത്താനുള്ള ഒത്തിരിയേറെ കഴിവുകളും അതിനുള്ള ആ എബിലിറ്റീസും അമ്മയ്ക്ക് കൊടുത്തിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത്. അമ്മ പ്രസവിച്ചു കഴിയുമ്പോൾ ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ വളർത്താനുള്ള കപ്പാസിറ്റി നാച്ചുറലായിട്ട് ലഭിക്കും. ശരിയാണ് ഡോക്ടർ, ഡോക്ടർ ശരിയാണ്. കുട്ടിയാണെങ്കിൽ നമ്മള് NICUലെ സ്റ്റാഫും ഡോക്ടറും ഒക്കെ അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ അമ്മമാര് നേഴ്സുമാരെക്കാളും ചിലപ്പോൾ നന്നായിട്ട് മാസം തികയാത്ത കുഞ്ഞിനെ കെയർ ചെയ്യുകയും പാല് കൊടുക്കുകയും ഫീഡ് ചെയ്യുകയും അതിനെ പരിചരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ചില ഗുണവിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സർവ്വ കഴിവും എല്ലാം പഠിച്ച ശേഷം മാത്രം കുഞ്ഞുങ്ങളെ സ്വീകരിക്കാം എന്ന് ഈ സിനിമ
വിലയിരുത്തുമ്പോൾ അതിന്റെ ശരിക്കും അതൊരു തെറ്റായ ഒരു ചിന്താരീതിയാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. എനിക്ക് ഡോക്ടർ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് നമ്മളിത് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു കുട്ടി വേണമെന്നുള്ളത് 100% ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന് തീരുമാനമാണ്, ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഒരുമിച്ചുള്ള ഡിസിഷനാണ്. പക്ഷേ നമ്മൾ ആ തീരുമാനമെടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ് അടങ്ങിയിരിപ്പുണ്ട്. നമ്മൾ ഒരു ജീവൻ സ്വീകരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ ജീവൻ സ്വന്തമാക്കുമ്പോൾ ആ ജീവന് വലിയ വിലയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ശേഷി നമുക്കുണ്ടാവണം. 2, എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ല, ഒരു ഒരു ഇതിൻ്റെ ഒരു ഫ്യൂച്ചറാണ്, ഒരു ഒരു ഭാവി മുൻപിൽ കണ്ടുകൊണ്ട് ഇത്തരം തീരുമാനങ്ങളെടുക്കാൻ നമുക്ക് പറ്റണം. ഞാൻ അവസാനിപ്പിക്കുന്ന നോട്ട്, അവസാനത്തെ ഒരു 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 തോട്ടിന് വേണ്ടി ജോയിസിലേക്ക് ഞാൻ പോവുകയാണ്. ജോയിസ്, നമുക്കിങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ ഈ ഇന്നത്തെ ദിവസം ഒരു ചർച്ചയുടെ ആകത്തുകയായി നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും? നമുക്ക് എങ്ങനെ ഇന്നത്തെ ചർച്ചയൊന്ന് ക്രോഡീകരിക്കാൻ പറ്റും? 2 words. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങളെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമ്മുടെ പുതിയ ജനറേഷന് വളരെ തെറ്റായ ഒരു സന്ദേശം പകരുവാൻ മാത്രമേ ഇത്തരമുള്ള ചലച്ചിത്രങ്ങളിൽ. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 2 ജനനങ്ങളാണ് അവിടെ നടക്കുക, ഒരു അമ്മയുടെ ജനനവും അതോടൊപ്പം ആ ഒരു കുഞ്ഞിന്റെ ജനനവും. അപ്പൊ മാതൃത്വം എന്ന് പറയുന്നത് മഹനീയമായ ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരള ഭാരതീയ സംസ്കാരത്തിലെ കുടുംബം എന്ന കോൺസെപ്റ്റിലെ കുഞ്ഞ് എന്നുള്ള ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ആ ഒരു ആശയം വേണം വരുന്ന തലമുറയ്ക്കും നമ്മൾ പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ മൂല്യച്യുതിയിലേക്ക് തന്നെയായിരിക്കും. ഇപ്പം തന്നെ എന്തെല്ലാം കാഴ്ചകളാണ് മാധ്യമങ്ങളിൽ കാണുക, കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന എത്രയോ അമ്മമാർ. ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങൾക്ക് കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരമുള്ള മൂവികൾ തന്നെ തിയേറ്ററിൽ വന്നാൽ പോയി കാണാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. തീരുമാനമെടുക്കേണ്ടത് ഓരോ വ്യക്തിയും ആ തീരുമാനമെടുക്കുന്നത് കൃത്യമായ ആലോചനയുടെ റിസൾട്ടായിട്ട് വേണം. എവിടെയാണോ മൂല്യം നഷ്ടപ്പെടുന്നത് അവിടെയാണ് നിയമങ്ങൾ ജനിക്കുന്നത്. ഒരു കുട്ടിയുടെ ജീവൻ ഒരു മൂല്യത്തിൻ്റെ ഭാഗമാണ്, അത് നിയമം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. നന്ദി ഡോക്ടർ സുമ, എൽസീന, അനു ദേവരാജ്, ജോയ്സ് മേരി. നന്ദി.